محمد صلى الله عليه وسلم وعلى آل وأصحاب سيدنا محمد صلى الله عليه وسلم وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد إن يشأ يذهبكم ويأتي بخلق جديد صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجيل يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم സമാദരണീയരായ ഈ അനുഗ്രഹീതമായ പ്രദേശത്ത് ദീർഘകാലം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഭിവന്യരായ ഉസ്താദവരുകൾ മറ്റു പണ്ഡിതന്മാർ ഈ മഹല്ലിലെ ഉത്തരവാദിത്വപ്പെട്ട മഹൽ വ്യക്തിത്വങ്ങൾ നല്ലവരായ നാട്ടുകാർ ഈ അനുഗ്രഹീതമായ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരങ്ങൾ ഉമ്മപ്പെങ്ങന്മാർ ഓൺലൈനിലൂടെ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ നമ്മുടെ സ്വലാത്ത് വാർഷികത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പരിപാടികളിൽ ഏറ്റവും അവസാന മുഹൂർത്തത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു തആല തുടക്കവും ഒടുക്കവും എല്ലാം അവൻ പൊരുത്തപ്പെടുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. മഗ്രിബിന് ശേഷം തന്നെ
തങ്ങളുടെയും ഉസ്താദിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ സ്വലാത്ത് മജ്ലിസ് നടക്കുകയുണ്ടായി. ഞാനിവിടെ വന്നപ്പോ നേരായ ഉസ്താദ് പറയുകയും ചെയ്തു, കഴിഞ്ഞ സ്വലാത്ത് വാർഷികത്തിലും അവസാന ദിവസം നിങ്ങൾ തന്നെയായിരുന്നു പ്രഭാഷണത്തിന് വന്നത്. അല്ലാഹു തആല കഴിഞ്ഞ എല്ലാ പ്രഭാഷണങ്ങളിലും ഈ നാട്ടിന്റെ തനിമയെ കുറിച്ച് നാം എല്ലാവരും കേട്ടു. അല്ലാഹു ആ തനിമ ഖിയാമത്ത് നാൾ വരെ ഈ നാട്ടിൽ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതിനുവേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, അധ്വാനിച്ചവർ പലരും ഉണ്ട്. നേരത്തെ ഉസ്താദ് പറഞ്ഞു, അല്ലാഹു തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ആരെല്ലാമാണ്, അല്ലാഹു ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന ഹാനരുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു പരിപൂർണ ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തുകൊണ്ടും അനുഗ്രഹീതമായ ഒരു സദസ്സിൽ ഒരു മഹാനെ സിയാറത്ത് ചെയ്ത് സ്വലാത്തൊക്കെ ചൊല്ലി നല്ലൊരു മാസം ഷഅബാൻ മാസത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മുടെ ഈ ചെയ്തികളും പ്രവർത്തനങ്ങളുമെല്ലാം ഇതുകൊണ്ട് നാം ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ആഖിറം ഒന്ന് രക്ഷപ്പെടണം എന്നാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ അവർ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് പരലോക വിജയം എന്നത്. ആ പരലോക വിജയം നേടിയെടുക്കണമെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും, പുരുഷന്മാരും ശ്രദ്ധിക്കണം, സ്ത്രീകളും ശ്രദ്ധിക്കണം. കാരണം ആഖിറം എന്നത് മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പരലോകം ഓർത്ത് ധാരാളം കരഞ്ഞവരാണ്. ആ പരലോക വിജയം ഒന്നിൽ കണ്ടുകൊണ്ട് ഒരുപാട് അധ്വാനിക്കുകയും ചെയ്തവരാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുന്ന ഒരു വാചകം നമ്മയെല്ലാം തട്ടിയുണർത്തുന്നതാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ധാരാളം ദർസ് നടത്താൻ അല്ലാഹു തആല വലിയ തൗഫീഖ് നൽകിയ മഹാനാണ് ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. ഒരുപാട് ശിഷ്യ സമ്പത്ത് അല്ലാഹു തആല നൽകിയ മഹാൻ. ഇവിടെയും അൽഹംദുലില്ലാ നമ്മുടെ ഏത് നാട്ടിന്റെയും വെളിച്ചമാണ് അതാത് നാടുകളിൽ നടക്കുന്ന ദർസുകൾ. ഇവിടെ വന്നരായ ഉസ്താദിന്റെ കാലം നേതൃത്വം ദീർഘകാലം ഇവിടെ ദർസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ നാട്ടിൽ തന്നെ ഒട്ടുമിക്ക പണ്ഡിതന്മാരും ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളും ഈ പരിസരത്തുള്ള ഒരുപാട് പള്ളികളിലും മദ്രസകളിലും ഒക്കെ സേവനം ചെയ്യുന്നവർ, അനുഷ്ഠിക്കുന്നവർ ഒക്കെ ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളിലാണ്. ഈ നാട്ടിലെ ഉമ്മമാര്, സഹോദരിമാർ, അവരൊക്കെ ദർസിനെ വലിയ മഹബ്ബത്ത് വെക്കുന്നവരാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ ഉസ്താദ് വരികൾ പറഞ്ഞു, ഇവിടെ ഒരുപാട് സംഭാവനകൾ സ്ത്രീകൾ നൽകുന്നതോടൊപ്പം പത്തിരി കൊടുത്തയച്ചവരുണ്ട്, അതുപോലെ തന്നെ തബറുക്കിന്റെ ഭക്ഷണത്തിന് ആവശ്യമുള്ളതെല്ലാം ഇവിടെ കൊടുത്തയച്ചിട്ടുണ്ട്. ഉസ്താദ് അവരുകൾ അത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു മഹാനവരുകളെ ചരിത്രത്തിൽ കാണാൻ കഴിയും.
മദീനത്തെ പള്ളിയിൽ ദർസ് നടക്കുമ്പോ അന്ന് എന്നും ഇശാ കഴിഞ്ഞു പോകുമ്പോൾ ഓരോ സ്വഹാബിയും ഓരോ മുത്തല്ലിമിനെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് കൂട്ടിക്കൊണ്ടുപോകും. റജുലും ബി റജുലിൻ, ചില സ്വഹാബികൾ റജുലും ബി സനൈനി, രണ്ട് മുത്തല്ലിമീങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. റജുലും ബി സലാസ, ചില സ്വഹാബത്ത് മൂന്ന് പേരെ കൂട്ടിക്കൊണ്ടുപോകും. ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മുത്തല്ലിമീങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിരുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു. എന്നും ഇശാ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ ബി അർബഈൻ, നാൽപ്പത് മുത്തല്ലിമീങ്ങളെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് കൂട്ടിക്കൊണ്ടുപോയ മഹാനാണ് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു. അവിടെ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന് മഹത്വം ലഭിക്കുന്നതിനേക്കാളും കൂടുതൽ മഹത്വം ലഭിക്കുന്നത് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹുവിന്റെ ഭാര്യയ്ക്കാണ്. കാരണം പുരുഷന്മാർക്ക് എത്ര ആളുകളെ വേണമെങ്കിലും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം ധൈര്യത്തിൽ, കാരണം ഭക്ഷണം പാകം ചെയ്യുന്നത് പുരുഷന്മാരല്ല. അതേസമയം ഈ പുരുഷന്മാർ കൂട്ടിക്കൊണ്ടുപോകുന്നവർക്കൊക്കെ ഭക്ഷണം പാകം ചെയ്ത് ഭക്ഷണം എത്തിക്കേണ്ടുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, സഅദ് ഇബ്നു ഉബാദ തങ്ങളുടെ മഹത്വത്തിനേക്കാളും അവിടെ മഹത്വം വിളിച്ചോതുന്നത് മഹാനവരുടെ ഭാര്യയുടെ മഹത്വം. ആ ഭാര്യക്ക് വേറൊരു പ്രത്യേകതം കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്നും ഭക്ഷണം എത്തിക്കുന്ന മഹതിയാണ് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. ആ വീട്ടിൽ നിന്നും ഭക്ഷണം പോകും. അങ്ങനെയുണ്ട് ചില നാടുകളിൽ ഭക്ഷണപാത്രം ഓരോ ദിവസം ഓരോ വീട്ടിൽ നിന്നുണ്ടെങ്കിലും ഒരു വീട്ടിൽ നിന്ന് തന്നെ പിന്നെ ഭക്ഷണം ഉസ്താദിന് എപ്പോഴും വരുന്ന വീടുണ്ടാവും. അവരുടെ ആഗ്രഹമാണ്, അല്ലാതെ മറ്റുള്ള വീട്ടിൽ നിന്ന് ഭക്ഷണം വരുമ്പോൾ അത് കഴിക്കാൻ ഉസ്താദിന് താല്പര്യം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ ആ വീട്ടുകാരുടെ ആഗ്രഹമാണ്, എന്നും രാവിലെ നാസ്ത ഞങ്ങൾ തന്നെ ഉസ്താദിന് കൊടുക്കണം. അങ്ങനെ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം കിട്ടും. ആ ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ഭാര്യമാരെ വീട്ടിലേക്കും കൊണ്ടുപോകും, എന്നിട്ടും ഭക്ഷണം തീരില്ല. അത്രയും കൂടുതൽ ഭക്ഷണമാണ് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിക്കുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഫുലൈൽ ഇബ്നു ഇയാം, സയ്യിദുന ഫുലൈൽ ഇബ്നു ഇയാം റളിയല്ലാഹു മഹാനവരുകൾ പറയുന്ന ഒരു വാചകം, ലൗ ഖയ്യറുതു بين ان اعيش كلبا او اموت كلبا ولا ارى يوم القيامه എനിക്ക് അല്ലാഹു തആല ഒരു ഫ്രീഡം തരികയാണെങ്കിൽ എന്ത് വിഷയത്തിലാണ് ഫ്രീഡം? بين ان اعيش كلبا ഞാൻ ഒരു നായയായി ജീവിക്കാൻ അല്ലാഹു തആല എനിക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ടെങ്കിൽ, ഔ അമൂത കൽബ എന്നിട്ട് ഞാനൊരു നായയായി മരിച്ചു പോകാൻ അല്ലാഹു തആല എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെങ്കിൽ, വലാ ഉറാ യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ എന്നെ കാണപ്പെടൂലല്ലോ, കാരണം ഞാനൊരു നായയായി ജീവിച്ചതല്ലേ നായയായി മരിച്ചതല്ലേ, അപ്പൊ ഖിയാമത്ത് നാളിൽ എന്നെ കാണപ്പെടൂലല്ലോ. പക്ഷേ അല്ലാഹു തആല എന്നെ മനുഷ്യനാക്കി കഴിഞ്ഞല്ലോ, ഒരു പക്ഷേ എനിക്ക് അല്ലാഹു തആല അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നൽകിയിരുന്നെങ്കിൽ, ലഖ്തർതു അൻ അഈശ കൽബൻ ഔ അമൂത കൽബാ, ഞാനൊരു നായയായി ജീവിക്കാൻ തെരഞ്ഞെടുക്കുമാണിരുന്നു, ഞാനൊരു നായയായി മരിക്കാൻ തെരഞ്ഞെടുക്കുമാണിരുന്നു. സുഹൃത്തുക്കളെ, നായ എന്ന് പറഞ്ഞാൽ നമുക്കറിയല്ലോ ഐനുൻ നജസാണ്. തൊട്ടാൽ തൊട്ട നായക്കോ നായ തൊട്ട സ്ഥലത്തിനോ നനവുണ്ടെങ്കിൽ ഏഴ് പ്രാവശ്യം കഴുകണം. അതിൽ ഒരു പ്രാവശ്യം കളിമണ്ണ് ചേർത്തിയ വെള്ളം കൊണ്ടായിരിക്കണം എന്ന് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പഠിപ്പിച്ചതാണ്. ആ നായയെ പോലെ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഫുലൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറയാനുണ്ടായ കാരണം എന്താണെന്നറിയോ? എന്നാൽ പിന്നെ റബ്ബിന്റെ ആഖിറം ഓർത്ത് പേടിക്കേണ്ടതില്ലല്ലോ. റബ്ബിന്റെ ആഖിറം ഓർത്ത് പേടിക്കേണ്ടതില്ലല്ലോ. എന്താ കാരണം?
നായയായി ജീവിച്ചതല്ലേ മനുഷ്യനാകുമ്പോ. അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ആ വലിയ ഇബാദത്ത് ചെയ്യുക എന്ന ഉത്തരവാദിത്വം, മനുഷ്യ നിർമ്മിത ലക്ഷ്യത്തിന്റെ പിന്നിലെ രഹസ്യം, ആ രഹസ്യം പൂർത്തിയാക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരില്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് മഹാനവരുകൾ ആ ആഗ്രഹം മുന്നിൽ വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഏത് സമയത്തും മറ്റുള്ളവരെക്കാളും ചെറിയവരാണെന്ന് ചിന്തിച്ചുപോയി. മറ്റുള്ളവരാണ് വലിയവർ, ഞങ്ങൾ ചെറിയവരാണെന്ന് അവർ ആഗ്രഹിച്ചു പോയി. അവരെങ്ങനെ ചിന്തിച്ചു പോയി? അതുകൊണ്ടല്ലേ മഹാനവരുകൾ ഒരിക്കൽ അഖദത് ബിയദി സുഫിയാൻ ഇബ്നു ഉയൈന, ഒരു സ്ഥലത്ത് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചു. എന്നിട്ട് ആ മഹാനവരുകൾ സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങളോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇൻ കുന്ത തദുന്നു അന്നഹു ബഖിയ അലാ വജ്ഹിൽ അർളി ശർറു മിന്നീ വ മിൻക ഫബിഇസ മാ തദുന്നു. ഓ സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങളെ, ഈ ഭൂമിയിൽ എന്നേക്കാളും നിങ്ങളെക്കാളും മറ്റുള്ളവരെല്ലാം മോശക്കാരാണ് എന്ന് ഒരു ചിന്ത മനസ്സിൽ വന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നതിൽ ഏറ്റവും തരം താഴ്ന്ന ചിന്തയാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഞാനാണ് എൻ്റെ നാട്ടിലെ ഏറ്റവും മോശക്കാരൻ, അപ്പോഴേ ഞാൻ നന്നാവുള്ളൂ. നാട്ടിലുള്ള മറ്റുള്ളവരെല്ലാം മോശക്കാരാണ്, ഞാനാണ് നാട്ടിലേറ്റവും നല്ലവൻ എന്ന ചിന്ത മനസ്സിൽ വന്നാൽ പിന്നെ എനിക്ക് നന്നാകാൻ കഴിയുന്നതെങ്ങനെ? അതുകൊണ്ടാണ് സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങളെ കൈപിടിച്ച് ഹുലൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറയാണ്, ഈ നാട്ടിൽ എന്നേക്കാളും നിങ്ങളെക്കാളും എല്ലാം മോശക്കാരാണ് മറ്റുള്ളവർ എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ചിന്തിച്ച ആ ചിന്ത വളരെ താഴ്ന്ന ചിന്തയാണ് കേട്ടോ, വളരെ ചീപ്പായ ധാരണയാണ് കേട്ടോ. നന്നാകാൻ കഴിയണമെങ്കിൽ ഞാനാണ് ഏറ്റവും മോശക്കാരൻ എന്ന് ചിന്തിക്കേണ്ടത്. അപ്പൊ മോശക്കാരനാവുമ്പോ എനിക്കൊന്ന് നന്നാകാൻ തോന്നും. അതേസമയത്ത് മറ്റുള്ളവരെക്കാളൊക്കെ ഞാനാണ് ഏറ്റവും നല്ലവൻ, മറ്റുള്ളവരൊക്കെ മോശക്കാരാണെന്ന ചിന്ത വന്നാൽ പിന്നെ എങ്ങനെയാണ് എനിക്ക് നന്നാകാൻ തോന്നുക? ഫളയിലൊന്നും അഴിയാതെ നിങ്ങൾ പറയാം. ആ മഹാന്മാരുടെ ചിന്തകളിലും അവരുടെ ചെയ്തികളിലും ആലോചനകളിലും ഉപദേശങ്ങളിലുമെല്ലാം ആഹ്റമാണ് എടുത്തു കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്ക്, ആ മഹാന്മാരുടെയൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും, അവർ യാത്രക്ക് വേണ്ടി ഒരുങ്ങിയവരാണ്. ആ നീണ്ട യാത്ര, മരണമാകുന്ന നീണ്ട യാത്ര, ആ യാത്രക്ക് ആവശ്യമായ വിഭവങ്ങൾ ധാരാളം ശേഖരിച്ചവരാണ് മഹാന്മാർ. ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും, മഹാനവരുകൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോ, മഹാനവരുകൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് എങ്ങനെയാണ്? ഹസീനത്തൻ, വളരെ ദുഃഖത്തോടെ അങ്ങനെയാ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ചില ആളുകൾ ഖുർആൻ പാരായണം ചിരിച്ചിട്ടാ ഖുർആൻ ഇങ്ങനെ ഓതുക, തമാശ പറഞ്ഞുകൊണ്ട്, അങ്ങനെ പറ്റൂല. കാനത്ത് ഖിറാഅത്തുഹു അൽ ഖുർആൻ ഹസീന, വളരെ സങ്കടത്തോടെ ഖുർആൻ ഓതുന്നതിന് സങ്കടമല്ല, ഓതുമ്പോൾ ആ ബഹുമാനത്തോടെയുള്ള ബോധ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, കാന്നഹു യുഖാതിബു ഇൻസാനൻ, ഒരു മനുഷ്യനോട് അഭിമുഖീകരിക്കുന്നത് പോലെയാണ് മഹാനവരികൾ ഖുർആൻ പാരായണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്തും മഹാനവരുകളുടെ മനസ്സിൽ സ്വർഗം എന്ന ചിന്ത കടന്നു വരുന്നു, നരകം എന്ന ആലോചന കടന്നു വരുന്നു. മഹാനവരുകൾ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ അതേ ഒരായത്ത്, സ്വർഗത്തെ പ്രതിപാദിക്കുന്ന ഒരായത്ത് പാരായണം ചെയ്താൽ മഹാനവരുകൾ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുന്നു, വഇദാ മർറ ബിആയതിൻ മിൻഹാ ഫിഹാ ദിക്റുൽ ജന്ന,
ആ ഖുർആനിലെ ഒരായത്ത് ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അതിൽ സ്വർഗത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആയത്താണെങ്കിൽ ആയത്ത് വീണ്ടും ഇങ്ങനെ ആവർത്തിക്കും, രണ്ടാമതായി ആവർത്തിക്കും, മൂന്നാമതായി ആവർത്തിക്കും. എന്തേ കാരണം? മനസ്സിൽ സ്വർഗത്തോടൊരു താല്പര്യമുണ്ടാകാനാണ്. ഇതുപോലെ ഖുർആൻ ഓതുമ്പോൾ നരകത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആയത്താണെങ്കിൽ ആ നരകത്തെ പ്രതിപാദിക്കുന്ന ആയത്ത് മഹാനവരുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കും. അവരൊക്കെ ആഹ്റം സമ്പാദിക്കാൻ അധ്വാനിച്ചവരാണ് ഉപ്പമാരെ, അവരൊക്കെ ആഹ്റം സമ്പാദിക്കാൻ അധ്വാനിച്ചവരാണ് ഉമ്മമാരെ. എന്നിട്ട് രാത്രിയായാലും വീട്ടിലേക്ക് മഹാനവരുകൾ പോകൂല, മഹാനവരുകൾ പള്ളിയിൽ തന്നെ, ആ പള്ളിയിൽ മഹാനവരുകൾക്ക് വേണ്ടി പ്രത്യേകം ഒരു പായ വിരിക്കാറുണ്ടായിരുന്നു. ആ പായയിൽ കയറി രാത്രി സമയത്ത് മിൻ ആ രാത്രിയുടെ ആദ്യ സമയം കുറഞ്ഞ നേരം മഹാനവരുകൾ നിസ്കരിക്കും. പക്ഷേ കുറച്ചു നേരം കഴിയുമ്പോ ഉറക്ക് തൂങ്ങും. ആ ഉറക്ക് തൂങ്ങുമ്പോ മഹാനവരുകൾ ഫയുൽഖി നഫ്സഹു അലൽ ഹസീരി ഫയനാമു ഖലീല, ആ പായയിൽ തന്നെ ഒന്ന് കിടക്കും, കുറച്ചു നേരം ഉറങ്ങും. രാത്രി ഫുള്ളായിട്ട് ഉറങ്ങാനുള്ളതല്ല, കുറഞ്ഞ നേരം ഉറങ്ങും. രാത്രിയുടെ ആദ്യ സമയത്ത് എണീറ്റ് നിസ്കരിക്കും, പിന്നെ ഉറക്ക് തൂങ്ങുമ്പോൾ ഒന്ന് ഉറങ്ങും. അങ്ങനെയാണ് ഇസ്ലാം രണ്ടും പഠിപ്പിച്ച മതമാണ്. മുആദ് ഇബ്നു ജബൽ തങ്ങളുടെ അരികിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അല്ലിംനി, കുറച്ച് കാര്യം എന്നെ പഠിപ്പിച്ചു തരണം, വൗസിനി, എന്നെ ഒന്ന് ഉപദേശിച്ചിട്ട് നന്നാക്കണം. അപ്പൊ മുആദ് ഇബ്നു ജബൽ തങ്ങൾ ഈ വന്ന ആളോട് പറഞ്ഞു, സ്വല്ലി, നിസ്കരിക്കണം, വനം, ഉറങ്ങും വേണം. എപ്പോഴും നിസ്കാരം അങ്ങനെ ഒന്നുമില്ല, നിസ്കരിക്കും വേണം, ഉറങ്ങും വേണം. അപ്പൊ ഫുദൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു രാത്രിയുടെ ആദ്യ സമയം എല്ലാവരും തിരിച്ച് ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയാലും മഹാനവരുകൾ പള്ളിയിൽ തന്നെ, ആ പള്ളിയിൽ രാത്രിയിലെ ആദ്യ സമയം മഹാനവരുകൾ നിസ്കരിക്കാൻ തുടങ്ങും. പിന്നെ ഉറക്കു തൂങ്ങും, മനുഷ്യനല്ലേ, മനുഷ്യനാകുമ്പോ ഉറക്കു തൂങ്ങാതിരിക്കുക, ഉറക്കു തൂങ്ങും. അപ്പൊ ഉറക്കു തൂങ്ങിയാൽ മഹാനവരുകൾ കലീല, അതാ ഒരു ചെറിയ നേരം ഉറങ്ങും. നമുക്ക് എത്ര ഉറങ്ങിയാലും മതിയാവൂല, ഉറക്ക് തന്നെ എപ്പോ നോക്കിയാലും ഉറക്ക്. മഹാനവരുകൾ അങ്ങനെയല്ല, ചെറിയ നേരം കുറച്ച നേരം ഉറങ്ങും. എന്നിട്ടോ സുമ്മ യഖൂമു ഹാകദാ, പിന്നെ കുറച്ച നേരം ഉറങ്ങിയിട്ട് ക്ഷീണം മാറി എന്ന് തോന്നിയാൽ മഹാനവരുകൾ വീണ്ടും ഉണരും. ഉണർന്നിട്ട് മഹാനവരുകൾ വീണ്ടും നിസ്കരിക്കും. കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉറക്ക് തൂങ്ങും, മഹാനവരുകൾ ഉറങ്ങും. കുറച്ചു കഴിഞ്ഞാൽ ഉണരും. ഇങ്ങനെ ഇശാ കഴിഞ്ഞ് സുബ്ഹിയാകുന്നതുവരെ, ഹത്താ യുസ്ബിഹ, പ്രഭാതമാകുന്നതുവരെ ഉറക്കും ഇബാദത്തും, ഉറക്കും ഇബാദത്തും. അങ്ങനെയാണ് മഹാനവരുകളുടെ ജീവിതം. ഇതേ കാരണം അവർ ഈ ഭൗതിക ലോകത്തേക്ക് പൂർണമായും ഉറങ്ങാൻ വേണ്ടി വന്നവർ അല്ല, മറിച്ച് അവരാഹ്റം സമ്പാദിക്കാൻ വേണ്ടി വന്നവരാണ്. ആ ആഹ്റം സമ്പാദിക്കാൻ വേണ്ടി ചിലപ്പോൾ ചെറിയ രൂപത്തിലും ചെറിയ തോതിലുമുള്ള ഉറക്ക് ആവശ്യമാകുമ്പോൾ ഉറങ്ങിപ്പോകും, എന്നല്ലാതെ ഉറങ്ങാൻ വേണ്ടി മാത്രം വന്നവരല്ല ആ മഹാന്മാർ. അതുകൊണ്ട് മഹാനവരുകൾ നിസ്കരിക്കും, ഖുർആൻ പാരായണം ചെയ്യും. അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഒരാൾക്കും വഴങ്ങാത്ത മഹാനാണ് ഫുദൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു. അങ്ങനെയുണ്ട്, ഒരു ഭരണാധികാരിക്കും വഴങ്ങാത്ത മഹാൻ. മഹാന്മാർക്ക് രണ്ട് ശൈലിയുണ്ട്. ചില മഹാന്മാരൊക്കെ ഭരണാധികാരെ കയ്യിലാക്കുന്ന മഹാന്മാരുണ്ട്. അത് ഇന്ന് ജീവിച്ചിരിപ്പുള്ള മഹാന്മാരുടെ കൂട്ടത്തിൽ മാത്രമല്ല, പഴയ കാലം മുതൽക്ക് തന്നെ മഹാന്മാരോടൊക്കെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അങ്ങനെ കാണാൻ കഴിയും. എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ആ മഹാന്മാരെ കൊണ്ട്, ആ ഭരണാധികാരികളെ കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് നേട്ടം കിട്ടാനാണ്. വേറെ ചില മഹാന്മാരുണ്ട്, അവർക്ക് എല്ലാവരും കണക്കാണ്. ഭരണാധികാരിയാണെങ്കിലും രാജാവാണെങ്കിലും എല്ലാം അവർക്ക് കണക്കാണ്. ആ കൂട്ടത്തിൽപ്പെട്ട മഹാനാണ്. രണ്ടാമതായി പറഞ്ഞ, ഞാൻ പറഞ്ഞ ആ തസ്തികയിൽപ്പെട്ട മഹാനാണ് ഫുദൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു. മഹാനവരുകൾ ഇബാദത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര് വന്ന് വിളിച്ചാലും മഹാനവരുകൾ വാതിൽ തുറക്കൂല. കാരണം എന്താ? ജനങ്ങളെക്കാളും ഏറ്റവും പ്രാധാന്യം അള്ളാഹുവിനാണ് എന്ന് മനസ്സിലാക്കി മഹാനവരുകൾ ഇങ്ങനെ ഇബാദത്ത് എടുക്കും. അപ്പൊ ആ നാട്ടിലെ മഹാനവരുകൾ
ആരെങ്കിലും പോയി വീട്ടിലെ വാതിൽ മുട്ടിയാൽ വാതിൽ തുറന്നു കൊടുക്കാൻ വേണ്ടി നാട്ടുകാരെ കണ്ടെത്തിയ ഒരു വഴി എന്താണെന്നറിയോ? ഈ പോന്ന ആള് പുറത്തു നിന്നിട്ട് ഖുർആൻ ഉറക്കെ ഓതും. ആ ഖുർആനിന്റെ ഓത്ത് കേട്ടാൽ മഹാനവരുകൾ വാതിൽ തുറക്കും. കാരണം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനോട് വലിയ താല്പര്യമാണ് മഹാനവരുകൾക്ക്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ഇബ്നു സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കൽ സഅദ് ഇബ്നു സംബൂർ എന്ന് പറയുന്ന ഒരു മഹാൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫുലൈലു ഇബ്നു ഇയാദ് തങ്ങളുടെ അരികിലേക്ക് ചെന്നു. അങ്ങനെയാണ് മഹാന്മാരെ കാണാൻ പോകണം. അത് ജീവിച്ചിരിപ്പുള്ള മഹാന്മാരാണെങ്കിലും വഫാത്തായ മഹാന്മാരാണെങ്കിലും അവരെ കാണാൻ പോകണം. അതാ കാരണം അവരെ കാണുമ്പോഴേക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് മാറ്റം വരുത്താൻ കഴിയും. ഒന്നരായ ഉസ്താദവരകളെ കുറിച്ച് പലരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ധാരാളം സ്ഥലത്തേക്ക് പോകും. നമുക്ക് തന്നെ പരിചയമില്ലാത്ത ഒരുപാട് മഹാന്മാരൊക്കെ ഉസ്താദിന് പരിചയം. വഫാത്തായ മഹാന്മാരും ജീവിച്ചിരിപ്പുള്ള മഹാന്മാരും അവരൊക്കെ ഇടക്കിടക്ക് കാണാൻ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവരിൽ നിന്നുള്ള ഈമാനിന്റെ വെളിച്ചം നമുക്ക് ഇങ്ങോട്ട് പകർന്നു കിട്ടും. അപ്പൊ ഈ രണ്ട് മഹാന്മാരും തീരുമാനിച്ചു നമുക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ മഹാനാണ് ഫുലൈലു ഇബ്നു ഇയാദ് തങ്ങൾ, ആ മഹാനെ ഒന്ന് കാണാൻ പോകണം. അങ്ങനെ പോയി. മഹാന്റെ വീട്ടിന്റെ മുറ്റത്തെത്തി. അതാ സമ്മതം ചോദിക്കുന്നു, അകത്തേക്ക് കടക്കാൻ സമ്മതം ചോദിക്കുന്നു. പക്ഷേ സമ്മതം കിട്ടുന്നില്ല. ഒരാളെ വീട്ടിലേക്ക് സമ്മതമില്ലാതെ കയറിക്കൂടല്ലോ. അത് മഹാന്മാരുടെ വീട് എന്ന് മാത്രമല്ല, സാധാരണക്കാരന്റെ വീട്ടിലേക്കും കയറിക്കൂടാ. അതുകൊണ്ട് നിങ്ങൾ അന്യരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നിങ്ങൾ അവിടെ നിന്ന് സമ്മതം ചോദിക്കണം. മൂന്ന് പ്രാവശ്യം സമ്മതം ചോദിക്കണം. അസ്സലാമു അലൈക്കും, അദ്ഖുലു, സലാം പറഞ്ഞിട്ട് സമ്മതം ചോദിക്കണം. അദ്ഖുലു, ഞാൻ അകത്തേക്ക് വരട്ടെയോ? അങ്ങനെ മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ട് സമ്മതം കിട്ടിയാൽ ചെല്ലണം. സമ്മതം കിട്ടിയില്ലെങ്കിൽ ഫർജിഴൂ, നിങ്ങൾ ആ വീട്ടിലേക്ക് കയറിക്കൂടാ. നിങ്ങൾ തിരിച്ചു പോകണമെന്ന് പരിശുദ്ധ ഖുർആൻ. ഈ രണ്ട് മഹാന്മാര് ഫുലൈലു ഇബ്നു ഇയാദ് തങ്ങളെ വീട്ടിന്റെ അരികിൽ വന്നു. അകത്തേക്ക് കയറട്ടെ എന്ന് സമ്മതം ചോദിക്കുന്നു, പക്ഷെ സമ്മതം കിട്ടുന്നില്ല. അപ്പൊ ഈ മഹാന്മാര് പറയാണ്, ഫഖീലലന, ഫുലൈലു ഇബ്നു ഇയാദ് തങ്ങളെ കുറിച്ച് നല്ല പരിചയമുള്ള ഒരാള് അവര് ഞങ്ങളോട് പറഞ്ഞു. നേരത്തെ ഇവിടെ പറഞ്ഞു, ഈ നാട്ടിന്റെ ആത്മീയമായ നേതൃത്വം ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമാ, അല്ലാഹു തആല ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഇപ്പോൾ ഇവിടുത്തെ ഖാളി ആയ ബഹുമാനപ്പെട്ട ഖുർത്തു സദാത്ത് കൂറത്തുങ്ങൾ പാപ്പ, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്ക്, ആ മഹാന്മാരുടെയൊക്കെ തനിമ വലിയ നേതൃത്വത്തിന്റെ വലിയ തനിമയാണ്. അതുകൊണ്ട് തന്നെ അവരോട് എപ്പോഴും ബന്ധമുള്ള ആളുകളാവുമ്പോ എങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടത് എന്നറിയാം. താജുലമാ തങ്ങളുടെ അടുത്ത് പോയാൽ നമുക്കൊന്ന് പരിചയം കിട്ടും. ഉസ്താദിനൊക്കെ അറിയാം, നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടേ ഇല്ല. തങ്ങളടുത്ത് പോയാൽ വളരെ ബഹുമാനത്തിൽ കുനിഞ്ഞിട്ട് പോയിട്ട് മെല്ലെ സംസാരിക്കും. മെല്ലെ സംസാരിച്ചാല് ദേഷ്യം വരും തങ്ങൾ. അതായത് നമ്മളിങ്ങനെ വിനയം കൂടെ വിനയം പ്രകടിപ്പിച്ചു കൊണ്ടുപോയിട്ടുള്ള സംസാരം ഉണ്ടല്ലോ, അത് മെല്ലെ സംസാരിച്ചാൽ ഭയങ്കര ദേഷ്യം. ആ സമയത്ത് പോയിട്ട് ഉറക്കെ സംസാരിച്ചാൽ, കേൾക്കുന്ന രൂപത്തിൽ സംസാരിച്ചാൽ ഇങ്ങോട്ട് മറുപടി കിട്ടും. അപ്പൊ നമ്മൾ ചിലപ്പോ പ്രത്യക്ഷത്തിൽ അത് ഒച്ചത്തിൽ സംസാരിച്ചു എന്ന് തോന്നിപ്പോ, പക്ഷെ ഒച്ചത്തിലല്ല, തങ്ങളോട് സംസാരിക്കുമ്പോൾ ഒച്ചത്തിൽ തന്നെ സംസാരിക്കണം എന്നാ തങ്ങളെ ശൈലി. അപ്പൊ ഓരോ മഹാന്മാരുടെ റൂട്ട് എങ്ങനെയാണെന്ന് ആ മഹാന്മാരുടെ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഫുലൈലു ഇബ്നു ഇയാദ് തങ്ങളെ വളരെ കൂടുതൽ മനസ്സിലാക്കിയ ആ പരിസരത്തുള്ളവർ പറഞ്ഞു, നിങ്ങൾക്ക് വാതിൽ തുറന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇന്നഹു ലാ യഖ്റുജു ഇലൈക്കും ഔ യസ്മഅൽ ഖുർആൻ, ഖുർആനിന്റെ ഓത്ത് കേൾക്കുന്നത് വരെ മഹാനവരുകൾ നിങ്ങൾക്ക് വാതിൽ തുറന്നു കിട്ടൂല. മഹാനവരുകളെ വീട്ടിലെ വാതിൽ തുറന്നു കിട്ടണമെങ്കിൽ പുറത്തുനിന്ന് ഖുർആൻ ഓതണം. ബെല്ലടിച്ചാ പറ്റൂല, വാതിലിനെ മുട്ടിയാ പറ്റൂല, പുറത്തുനിന്ന് ഖുർആൻ ഓതണം. ഖുർആൻ ഓതിയാൽ ഖുർആൻ ഓത്ത് കേൾക്കുന്നതിന് വലിയ താല്പര്യമാണ്. കാരണം അതിന്റെ മാന ആശയം ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന മഹാനല്ലേ. അപ്പൊ ഇത് കേട്ടപ്പോ വക്കാന മഅന റജുലുൻ മുഅദ്ദിനുൻ വക്കാന സ്വീത്തൻ, നല്ല ഒച്ച ശബ്ദമൊക്കെ ഉള്ള നല്ല ഓത്തൊക്കെ ഉള്ള തെരിയുന്ന ഒരാൾ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അയാൾ ഇങ്ങനെ ഓതാൻ തുടങ്ങി. ഏതാ ഓതി എന്നറിയോ? അൽഹാകുമുത്തകാസുർ
ثم كلا سوف تعلمون എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തകാഹുർ ഖബറുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സൂറത്ത്, ഭൗതികതയോട് താല്പര്യമില്ലായ്മ വേണമെന്ന് പ്രതിപാദിക്കുന്ന സൂറത്ത്. ആ സൂറത്ത് പാരായണം ചെയ്തപ്പോൾ ഫഅശ്റഫ അലൈനൽ ഫുലൈൽ, ഞങ്ങളുടെ അരികിലേക്ക് ഫുലൈൽ ഇബ്നു ഇയാദ് തങ്ങൾ വന്നു, വീട്ടിന്റെ വാതിൽ തുറന്നു തന്നു. വഖദ് ബക്കാ, പുറത്തു നിന്ന് ഖുർആൻ ഓതുന്ന ഞങ്ങളെ ഓത്ത് കേട്ട് ഫുലൈൽ ഇബ്നു ഇയാദ് ഞങ്ങളെ കരയാൻ തുടങ്ങി. ആ കരച്ചിൽ എവിടെ വരെ എത്തി നരിയോ ബാപ്പാ? ഹത്താ ബല്ല ലിഹയതഹു ബിദ്ദുമൂ. ആ ഖുർആൻ പാരായണം കേട്ടപ്പോൾ കരഞ്ഞുപോയി, കരഞ്ഞ് 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 അതാ താടി രോമങ്ങൾ പോലും നനഞ്ഞുപോയി. കരച്ചിൽ വേണം, കരച്ചിൽ വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ്. എത്ര പേർക്ക് കരയാൻ കഴിയൂ? കാരണം ദേ, ഇവിടെ കരഞ്ഞവൻ ആഖിറത്തിൽ കരയേണ്ടി വരില്ല. ഓ ചെറുപ്പക്കാരാ, ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിക്കുന്നു, ഇവയെല്ലായിടത്തും ഈ കല്യാണത്തില്ലാന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സമുദായത്തിലെ യുവാക്കളെ വല്ലാതെ പിടിച്ചു കുലുക്കിയ ഒന്നാണ്, മസ്ത് പിടിപ്പിച്ച ഒന്നാണ്. അതേ, കുറെ കാലങ്ങൾക്ക് മുമ്പ് മയക്കുമരുന്നുണ്ടാടിരുന്നു, ഇപ്പൊ അതൊന്നുമല്ല ബാപ്പാ. ക്രിക്കറ്റാണ് നമ്മുടെ യുവാക്കളെ തലയിൽ ക്രിക്കറ്റിന്റെ ഭ്രാന്ത് കയറി ഇരിക്കുകയാണ്. എന്നിട്ടോ അവന്റെ ടീഷർട്ട് നോക്കുമ്പോ ക്രിക്കറ്റിന്റെ ടീഷർട്ടാണ്, പള്ളിയിലേക്ക് വരുമ്പോഴും ക്രിക്കറ്റിന്റെ ടീഷർട്ട് ഇട്ടിട്ടാ പള്ളിയിൽ വരുന്നത്. ടീഷർട്ടിൽ നോക്കുമ്പോ ക്രിക്കറ്റ് കളിക്കാരന്റെ പേരാണ്, ക്രിക്കറ്റ് ടീമിന്റെ പേരാണ്, അതുപോലെ ടൂർണമെന്റിന്റെ പേരാണ്. എന്തേ നമ്മുടെ യുവാക്കളെ തലയിൽ ഇതങ്ങ് കയറിപ്പോയി. ആ ക്രിക്കറ്റ് കളിയിൽ പരാജയം കിട്ടിയാൽ കരയുന്ന ചെറുപ്പക്കാരനില്ലേ? ചോദിക്കട്ടെ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോ കരഞ്ഞ ചരിത്രമുണ്ടോ ചെറുപ്പക്കാരാ? പുറത്തു നിന്ന് വാതിൽ തുറന്ന് കിട്ടാൻ വേണ്ടി ഖുർആൻ പാരായണം ചെയ്തപ്പോ ഫുലൈൽ ഇബ്നു ഇയാദ് തങ്ങൾ കരഞ്ഞു. ആ കരച്ചില് കാരണം താടി രോമങ്ങൾ നനഞ്ഞു. എന്നിട്ട് ചരിത്രത്തിൽ കാണാം, വമഅഹു ഖിർഖതു യുനശ്ഫു ബിഹ ദുമുഅ മിൻ ഐനൈഹി. മാനവരുടെ കയ്യിൽ എപ്പോഴും ഒരു ടവൽ ഉണ്ടായിരുന്നു. എന്തിനാ ടവൽ? ഭക്ഷണം കഴിച്ചാൽ കൈ നനച്ചാൽ ആ നനഞ്ഞ കയ്യിനെ ഉണക്കാൻ വേണ്ടി ഒന്ന് തോർത്തിയിട്ട് കൈ നനക്ക ഉണക്കാൻ വേണ്ടിയിട്ടാണോ ടവൽ? അല്ല അല്ല, അങ്ങനെ ഇപ്പൊ ടവലിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എന്താ കാരണം? പോയ എല്ലാ സ്ഥലത്തും ടിഷ്യൂ ഉണ്ട് അല്ലെ? പോയ എല്ലാ സ്ഥലത്തും ടിഷ്യൂ ഉണ്ട്. ഫുലൈലും കഴിയാതെ നിങ്ങളെ കയ്യിൽ എപ്പോഴും ഒരു ടവലുണ്ട്. എന്തിനാണ് ആ ടവലും ചോദിച്ചാൽ? ഈ കൈ നനച്ചാൽ അത് തോർത്താനുള്ള ഉണ്ടല്ലോ. ചില സ്ഥലത്ത് പോയാൽ ഉതു എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പിന്നെ ടവൽ കൊണ്ടു തരും. എന്തിനു? തോർത്താൻ വേണ്ടി. അത് ചിലപ്പോൾ ചില ആളുകൾക്ക് തോർത്തിയില്ലെങ്കിൽ ചിലപ്പോ ജലദോഷം വരും. അങ്ങനെയാണെങ്കിൽ അവർ തോർത്തിയാ ബുദ്ധിമുട്ടൊന്നുമില്ല. അതേസമയം സുന്നത്താണ് ഉതു എടുത്താലും കുളിച്ചാലും, ഉതു എടുത്താലും കുളിച്ചാലും തോർത്താതിരിക്കലാണ് സുന്നത്ത്. തോർത്തലിനെ ഉപേക്ഷിക്കലാണ് സുന്നത്ത്. എന്തിനേറെ പറയണം തോർത്തുന്നത് പോകട്ടെ, അങ്ങനെ കൊടയലിനെ പോലും ഉപേക്ഷിക്കലാണ് സുന്നത്ത്. കാരണം അത് ഇബാദത്തിന്റെ അസറാണ്. ആ വെള്ളം, ആ വെള്ളത്തെ നിങ്ങൾ തന്നെ ഇല്ലായ്മ ചെയ്യാൻ പാടില്ല. അതായിട്ട് ഉണങ്ങിപ്പോയാൽ സാരല്ല, അത് നമ്മുടെ പരിധിയിൽപ്പെട്ടതല്ലോ. അല്ലാതെ നിങ്ങൾ തന്നെ അതില്ലായ്മ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാബത്തിന്റെ കുളിയുടെ രൂപം എങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുദുവിന്റെ രൂപം എങ്ങനെയാണ് എന്നൊക്കെ പ്രതിപാദിച്ച സ്വഹീഹുൽ ബുഖാരിയിലെ അധ്യായത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ചു, കുളി കഴിഞ്ഞു വരുമ്പോഴേക്ക് തോർത്താൻ വേണ്ടി ടവൽ കൊടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യറുദ്ദുഹാ, അതിനെ സ്വീകരിക്കൂല, അത് വേണ്ട എന്ന് പറയും. എന്തേ കാരണം? ആ നനവ് തോർത്തി ഇല്ലായ്മ ചെയ്യാനുള്ളതല്ല, അത് ഇബാദത്തിന്റെ അസറാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല, സുന്നത്തിന് എതിരാണ്. സുന്നത്ത് അത് തോർത്താതിരിക്കലാണ് സുന്നത്ത്, കൊടയാതിരിക്കലാണ് സുന്നത്ത്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്നാൽ
ഫുലൈലുബിനഴിയാതെ തങ്ങളെ കയ്യിൽ എപ്പോഴും ഒരു ടവൽ ഉണ്ടാകും. എന്തിനാണ് ടവൽ എന്നറിയോ? യുനശിഫു ബിഹാ അദ്ദുമുഅ മിൻ ഐനൈ, കരയുമ്പോൾ ആ കരച്ചിലിൽ നിന്ന് ഇറ്റുന്ന വെള്ളമുണ്ടല്ലോ, കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീരിനെ ഒന്ന് തോർത്താനാണ്. അതെന്തിനാ തോർത്തുന്നത്? അത് ചിലപ്പോൾ അല്ലാഹനെ ഓർത്ത് കരയുന്നത് പലരും കാണുമ്പോ, ഓ ജനങ്ങളെ കാണണ്ടല്ലോ, അല്ലാഹനെ ഓർത്ത് ഞാൻ കരയുമ്പോ ജനങ്ങൾ എന്തിനാ കാണേണ്ടുന്ന ആവശ്യം? എന്റെ കരച്ചില്, എന്റെ നിസ്കാരം, എന്റെ ഇബാദത്ത്, എന്റെ ഖുർആനോത്ത്, ഞാൻ ചൊല്ലുന്ന ദിക്ര്, ഞാൻ ചൊല്ലുന്ന സ്വലാത്ത്, അത് ജനങ്ങളെ കാണാൻ വേണ്ടിയല്ലല്ലോ, അത് കാണേണ്ട ഒരു റബ്ബുണ്ടല്ലോ. ആ റബ്ബിനെ ഓർത്ത് ജീവിച്ച മഹാന്മാർ, ആ റബ്ബിനെ ഓർത്ത് ജീവിച്ച മഹതിമാർ, അവർക്ക് തെറ്റ് ചെയ്യുന്നതിനോട് വളരെ വിരസതയാണല്ലോ, താല്പര്യമില്ലായ്മയാണല്ലോ. എന്തേ അവർക്കറിയാം? ഭാര്യയുടെ സ്വഭാവം ചീത്തയാകുന്നത് എങ്ങനെ? പുരുഷന്മാർ മനസ്സിലാക്കണം, ഭാര്യയുടെ സ്വഭാവം ചീത്തയാകുന്നത് എങ്ങനെ? സാദേ, എന്റെ ഭാര്യക്ക് ചീത്തയായ സ്വഭാവം ശരിയില്ല, അത് വേർക്കണോ സാദേ എന്ന് പറയും. ഭാര്യന്റെ സ്വഭാവം ശരിയില്ല. എങ്ങനെയാണ് ഈ ഭാര്യന്റെ സ്വഭാവം ചീത്തയാകാൻ കാരണം? ഈ മറക്കപ്പുറത്തിരുന്ന് എന്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കന്യാണയിലെയും പരിസരത്തിലെയും ഉമ്മ പെങ്ങന്മാരോട് ഞാൻ ചോദിക്കുന്നു, ചിലപ്പോ പറയും ഉസ്താദേ സംഭാവന തരും, കടലാസിൽ എഴുതിയിരിക്കും. എന്താ എഴുതുന്ന അറിയോ? ഭർത്താവിന്റെ സ്വഭാവം നന്നായി കിട്ടാൻ വേണ്ടി വേർക്കണോ സാദേ, അതിന് 500 രൂപ സംഭാവന. എങ്ങനെയാണ് ഭർത്താവിന്റെ സ്വഭാവം മോശമാകാൻ കാരണം? അതിനൊക്കെ കാരണമുണ്ട്. എന്തിനേരെ പറയണമെന്നറിയോ? മഹാന്മാർ പഠിപ്പിച്ചത് കാണാം. ഫുലൈലുബിനെ ഇയാൾ നിങ്ങൾ പറഞ്ഞു, ഞാനൊരു തെറ്റ് ചെയ്താൽ ഞാൻ അല്ലാഹുവിനൊരു തെറ്റ് ചെയ്താൽ അതേ ഫഅരിഫു ദാലിക ഫീ ഖുലുഖി ഹിമാരി വഖാദിമി, ഞാൻ ചെയ്ത തെറ്റ് കാരണമായി അതേ എന്റെ വീട്ടിലൊരു കഴുതയുണ്ടെങ്കിൽ ആ കഴുതയുടെ സ്വഭാവത്തിൽ എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. എന്റെ വീട്ടിലൊരു വേലക്കാരനുണ്ടെങ്കിൽ ആ വേലക്കാരന്റെ സ്വഭാവത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തേ എന്റെ കഴുതയുടെ സ്വഭാവം മാറിയാൽ, എന്റെ വീട്ടിലെ വേലക്കാരന്റെ സ്വഭാവം മാറിയാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ അല്ലാഹുവിനെ തെറ്റ് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ജനങ്ങൾക്ക് നിങ്ങളോടുള്ള സമീപം നിങ്ങൾക്ക് ഇഷ്ടമില്ലേ എങ്കില്, ആ ജനങ്ങൾക്ക് നിങ്ങളോട് സ്നേഹം കുറഞ്ഞു പോയാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ അല്ലാഹുവിനെ തെറ്റ് ചെയ്തു എന്നാണ്. അപ്പൊ ഭർത്താവിന് ഭാര്യയുടെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ല എന്ന് കണ്ടാൽ ആ ഭാര്യയെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല, ഭാര്യയെ ശകാരിച്ച് കാര്യമില്ല. ഓ പുരുഷന്മാരെ, നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളെ ഭാര്യമാരെ സ്വഭാവം മോശമായാൽ അതിന്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങളെ റബ്ബിന് നിങ്ങളെ റബ്ബ് പൊരുത്തപ്പെടാത്ത രൂപത്തിൽ അല്ലാഹുക്ക് നിങ്ങളൊരു തെറ്റ് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ തെറ്റ് ചെയ്തപ്പോൾ അല്ലാഹു തആല നിങ്ങളെ ഭാര്യയുടെ സ്വഭാവം മോശമാക്കി. ഇതുപോലെ ഓ ഉമ്മമാരെ, നിങ്ങളെ ഭർത്താക്കന്മാരുടെ സ്വഭാവം മോശമായെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ അല്ല പൊരുത്തപ്പെടാത്ത ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. റബ്ബ് നിങ്ങൾ പൊരുത്തപ്പെടാത്ത ഒരു കാര്യം ചെയ്തപ്പോ നിങ്ങളെ ഭർത്താവിന്റെ സ്വഭാവം അല്ല മോശമാക്കി എടുത്തു. അതുകൊണ്ട് ജീവിതത്തിൽ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കണേ. ധാരാളം തെറ്റ് ചെയ്താൽ ഏറ്റവും വലിയ ഇബാദത്ത് എന്താണ്? ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈനെ തങ്ങൾ പറഞ്ഞു, ഏറ്റവും വലിയ ഇബാദത്ത് എന്താ? നിസ്കരിക്കലല്ല. ഏറ്റവും വലിയ ഇബാദത്ത് ഖുർആൻ ഓതലല്ല. ഏറ്റവും വലിയ ഇബാദത്ത് ധാരാളം ദിക്റുകൾ ചൊല്ലലോ സ്വലാത്തുകൾ ഉറുദിപ്പിക്കലോ ഒന്നുമല്ല. നിസ്കാരം ഇബാദത്താണ്, നോമ്പ് ഇബാദത്താണ്, ഖുർആൻ ഓത്ത് ഇബാദത്താണ്. ഏറ്റവും വലിയ ഇബാദത്ത് എന്താണെന്നറിയോ? സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്,
ലം യജ്തഹിദ അഹദുൻ ഖത്തു ഇജ്തിഹാദ ഒരാളും അങ്ങേയറ്റത്തെ അദ്വാനം അദ്വാനിച്ചിട്ടില്ല വലം യതഅബ്ബദ അഹദുൻ ഖത്തു ഇബാദ ഒരാളും അങ്ങേയറ്റത്തെ ഇബാദത്ത് ചെയ്തിട്ടില്ല അഫ്ളല മിൻ തർക്കി മാ നഹല്ലാഹു അൻഹു അല്ലാഹ് വിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കലാണ് ഏറ്റവും വലിയ ഇബാദത്ത് ഇപ്പുറം ഒരാൾ നിസ്കരിക്കുന്നു അയാള് നിസ്കരിക്കുന്നതോടൊപ്പം അയാള് ധാരാളം തെറ്റുകൾ ചെയ്യുന്നു അതിന്റെ ഇപ്പുറം ഒരാള് അയാള് തെറ്റുകൾ തീരെ ചെയ്യുന്നില്ല എന്നാൽ ഏറ്റവും വലിയ ഇബാദത്ത് നിസ്കരിക്കുന്നതോടെ തെറ്റ് ചെയ്യുന്ന ഇബാദത്തല്ല അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നതോടെ നിസ്കരിക്കുന്ന ഇബാദത്തല്ല തെറ്റ് ചെയ്യാതെ നിസ്കരിക്കുന്ന ഇബാദത്ത് ആ ഇബാദത്താണ് ഏറ്റവും വലിയ ഇബാദത്ത് എന്തേ കാരണം ഏറ്റവും വലിയ ഇബാദത്ത് ഏറ്റവും വലിയ ആരാധന തർക്കുമാനഹല്ലാഹു അൻഹു അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങളുണ്ടല്ലോ ആ വിരോധിച്ച കാര്യങ്ങളെ കൈവിടലാണ് ഏറ്റവും വലിയ ഇബാദത്ത് അതുകൊണ്ടല്ലേ സയ്യിദത്തുന ബീവി ആയിഷ പോരട്ടോ ആയിഷ ബീവി എന്ന് പറഞ്ഞ മഹതിമാരെ പേരായതുകൊണ്ട് ഓരോന്ന് ഉറക്ക റളിയല്ലാന്ന് പറയാൻ പാടില്ലല്ലോ എന്റെ പുരുഷന്മാര് തന്നെ ഉറക്ക ചെല്ലണം സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ആ മഹദി ആരാ സുബ്ഹാന ജല്ല ജലാല എല്ലാ അർത്ഥത്തിലും സ്ത്രീകൾക്ക് മാതൃകയാക്കാൻ പറ്റിയ മഹദി അല്ലേ സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ വഫാത്തായപ്പോ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിക്കാൻ നേരത്തെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ഇവരാണ് പിന്നീട് നിങ്ങളുടെ സഹധർമ്മിണിയായി നിങ്ങളെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മഹദി സയ്യിദത്തുന ബീവി ആയിഷ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓ ഉമ്മമാരെ ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയല്ലേ നിങ്ങൾ മാതൃകയാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ കമുല മിനർ റിജാലി കതീർ പുരുഷന്മാരുടെ കൂട്ടത്തിൽ സമ്പൂർണത എത്തിച്ചവർ ഒരുപാട് പേരുണ്ട് അതേ സമയത്ത് സ്ത്രീകളെ കൂട്ടത്തിൽ എല്ലാവർക്കും പരിപൂർണത എത്തിയിട്ടില്ല സ്ത്രീകളെ കൂട്ടത്തിൽ പരിപൂർണത എത്തിയവർ കുറഞ്ഞ പേരേയുള്ളൂ അതിൽ ഒന്ന് മറിയം അബിനത്ത് ഇമ്രാൻ ഇമ്രാൻ നബി അതെ ഇമ്രാൻ എന്നവരുടെ മകളായ മറിയം ബീവിക്ക് പൂർണത കിട്ടിയിട്ടുണ്ട് ഫിറഔനിന്റെ ഭാര്യയായ ആസിയ ബീവിയില്ലേ ആസിയ ബീവിക്കും പൂർണ്ണത കിട്ടിയിട്ടുണ്ട് സ്ത്രീകളെ കൂട്ടത്തിൽ പരിപൂർണത കിട്ടിയവർ വളരെ കുറഞ്ഞ പേരേയുള്ളൂ പുരുഷന്മാരങ്ങനെയല്ല പുരുഷന്മാരെ കൂട്ടത്തിൽ പരിപൂർണത കിട്ടിയവർ പലരും ഉണ്ട് സ്ത്രീകളെ കൂട്ടത്തിൽ ഈ രണ്ട് മഹതിമാരാണ് പരിപൂർണത കിട്ടിയവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് ശേഷം മൂന്നാമതായി പറയാണ് വഫളു ആയിഷത അലൻ നിസായി കഫളിൽ സരീദി അലാ സായിരി ത്വഅം ഭക്ഷണങ്ങളെ കൂട്ടത്തിൽ ഒരു പ്രത്യേകമായ ഭക്ഷണമുണ്ട് ഭക്ഷണങ്ങൾ കൂട്ടത്തിൽ പ്രത്യേക ഭക്ഷണല്ലേ അതിനെന്താ സരീദ് സരീദ് എന്ന് പറഞ്ഞെന്താ ചാറിലിട്ട പത്തിരുന്ന പഴയ കാലം മുതൽക്ക് തന്നെ നിങ്ങളെ ഉസ്താദ്മാരങ്ങൾക്ക് അർത്ഥം വെച്ചത് അങ്ങനെയാണ് സരീദ് എന്ന് പറഞ്ഞ ചാറിലിട്ട പത്തിരി അതിന്റെ ചാറിലിട്ട പത്തിരി എന്ന് പറഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് തന്നെ വേറെ ചില മനുഷ്യന്മാർ കണ്ടില്ലേ ഹോട്ടലിൽ കയറിയാൽ ഇഡ്ഡലിയും സാമ്പാറും കിട്ടും ഇഡ്ഡലിയും സാമ്പാറും കിട്ടും അപ്പൊ ഇഡ്ഡലിയും സാമ്പാറും കിട്ടിയാൽ എന്ത് ചെയ്യും ചില ആളുകള് ഈ ഇഡ്ഡലിയും സാമ്പാറും ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറയും അപ്പൊ ഇപ്പൊ ഹോട്ടലുകളിലൊക്കെ ഇഡ്ഡലിയും സാമ്പാറും ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടാ കിട്ടാ അപ്പൊ അതിനെന്തൊരു ടേസ്റ്റ് അതുകൊണ്ട് നമ്മളെ വീട്ടില് പത്തിരി വേറെ കറി വേറെ ഉണ്ടാക്കിയാലും ഇവിടെ നിന്ന് ഇപ്പൊ ഷീറിന് കൊടുക്കും
ആ ശീറിന് കൊടുക്കുന്ന സമയത്ത് പത്തിരിയും കറിയും ഒക്കെ മിക്സ് ആക്കിയിട്ടുണ്ടല്ലോ പഴയ കാലത്തുള്ള ശീറിന്. ഇപ്പൊ എങ്ങനെ അറിയില്ല, ഇപ്പൊ പിന്നെ കറി ചിലതിൽ ഇപ്പൊ ചിലതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ എങ്ങനെ അറിയില്ല കേട്ടോ എങ്ങനെ മാറ്റം പറഞ്ഞ കറി വേറെ പത്തിരി വേറെ. ആ സമയത്ത് പിന്നെ പഴയ കാലത്ത് അങ്ങനെയാണ് ചാറും പത്തിരും ഒക്കെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എന്താണ് അതിനൊരു ടേസ്റ്റ്, എന്തൊരു ടേസ്റ്റാണ്. അത് വെവ്വേറെ കഴിക്കുന്നതിനേക്കാളും ഇത് രണ്ടും നേരത്തെ തന്നെ മിക്സ് ആക്കി വെച്ചപ്പോ ഈ പത്തിരി ഒന്നും കൂടി സോഫ്റ്റ് ആയിരിക്കും. കറി നേരത്തെ തന്നെ ഇട്ട് വെച്ചല്ലേ, അപ്പൊ പത്തിരി ഒന്നും കൂടി സോഫ്റ്റ് ആയിരിക്കും. കുറച്ച് കട്ടി ഉണ്ടെങ്കിലും കുറച്ചപ്പോ എന്താവും സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഈ സരീദ് എന്ന ഭക്ഷണത്തിന്റെ എത്ര മഹത്വമാണ് ഉള്ളത്, അതുപോലെയാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ മഹത്വമുള്ള മഹതിയാണ് എന്റെ ഭാര്യ സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കല്യാണം കഴിക്കാത്ത മുമ്പ് കല്യാണം കഴിക്കാത്ത ആകെ ഒരു മഹതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചിട്ടുള്ളത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ചോദിച്ചു, അയ്യു നാസി അഹബ്ബു ഇലൈക യാ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ ജനങ്ങളെ കൂട്ടത്തിൽ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ് ചോദിച്ചു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ. ജനങ്ങളെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആയിഷ ബീവിയോടാണ്. പിന്നെ ചോദിച്ചു, അല്ല മിന റിജാലി, സ്ത്രീകളെ പുരുഷന്മാരെ കൂട്ടത്തിൽ ആരോടാണ് ഏറ്റവും സ്നേഹം? ഇവിടുന്ന് പറഞ്ഞ അബൂഹ, ആയിഷയുടെ റളിയല്ലാഹു അൻഹ ബാപ്പയായ സിദ്ദീഖുൽ അക്ബർ തങ്ങളോടാണ് വലിയ സ്നേഹം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹദിയുടെ ചരിത്രത്തിൽ കാണാം. ആ മഹദി പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഓ ജനങ്ങളെ, കന്യാണയിലെ ഈ സദസ്സിലിരുന്ന് എന്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്ക് ശരിക്കുമൊന്ന് കേൾക്കണേ. ആയിഷ ബീവി പറയാണ്, നിങ്ങൾ ഒരാളും അല്ലാഹുവിനെ കണ്ടുമുട്ടൂല, ബിഷൈഇൻ ഖൈറിൻ ലകും മിൻ ഖില്ലതി ദുനൂബ്, കുറഞ്ഞ പാപങ്ങൾ മുഖേനയല്ലാതെ അല്ലാഹുവിനെ സമീപിക്കുന്ന വേറെ ഒരു ഉത്തമമായ വഴിയില്ല. ഏറ്റവും നല്ലവൻ ആരാണ്, നല്ലവൾ ആരാണ്? അല്ലാഹുവിനെ സമീപിക്കാൻ പോകുമ്പോ അവന്റെ അരികിൽ കൂടുതൽ പാപങ്ങളൊന്നുമില്ല, പാപങ്ങൾ വളരെ കുറവാണ്. പക്ഷെ ഇന്നത്തെ വിഷയം എന്താ, ഇബാദത്തുണ്ട്, ഇബാദത്തിനേക്കാളും പാപങ്ങൾ കൂടുതലാണ്, അത് വലിയ ഡേഞ്ചർ കേസാണ്. പാപങ്ങളെക്കാളും ഇബാദത്ത് കൂടുതലായാൽ കുഴപ്പമില്ല, അതേ സമയത്ത് ഇബാദത്തിനേക്കാളും പാപങ്ങളാണ് കൂടുതലെങ്കിൽ അത് ഡേഞ്ചർ കേസാണ്. ഇന്നത്തെ കേസ് അങ്ങനെയാണ്, ഇബാദത്ത് ഒരു ഭാഗത്തുണ്ട്, പക്ഷേ ആ ഇബാദത്തിനേക്കാളും മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റുകളും പാപങ്ങളും കൂടി കൂടി വരികയാണ്. ഇത് പറഞ്ഞതിന് ശേഷം ഓ ഉമ്മമാരെ സഹോദരിമാരെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഫമൻ സർറഹു അൻ യസ്ബിഖ ദായിബൽ മുജ്തഹിദ ഫലിയകുഫ നഫ്സഹു അൻ കസറത്തി ദുനൂബ്. നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ എത്തുമ്പോ ഇബാദത്ത് ധാരാളം ചെയ്ത ആളുകളില്ലേ, അവരുടെ സ്വന്തം ശരീരത്തെ ധാരാളം ഇബാദത്ത് ചെയ്ത് ക്ഷീണിപ്പിച്ചവരാണ് അവർ, അവർ നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ ആ ഇബാദത്ത് ചെയ്ത് 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 സ്വന്തം ശരീരത്തെ ക്ഷീണിപ്പിച്ചവരില്ലേ, അവരെക്കാളും സ്വർഗത്തിൽ വേഗം എത്തുന്നവരാരാണ്. ഇബാദത്ത് ഒരൽപ്പം കുറവാണെങ്കിലും നേരത്തെ പറഞ്ഞവനെ പോലെ ഇബാദത്ത് ധാരാളമൊന്നുമില്ല, അത്യാവശ്യം ഇബാദത്തേയുള്ളൂ. പക്ഷേ നേരത്തെയുള്ളവന്റെ അരികിൽ ഇബാദത്ത് കൂടുതലുള്ളത് പോലെ അവന്റെ ജീവിതത്തിൽ പാപങ്ങളും എമ്പാടുമുണ്ട്. അതേ സമയത്ത് ഈ മനുഷ്യനാണെങ്കിലോ ഇവന്റെ ജീവിതത്തിൽ അവനെ പോലെ ഇബാദത്ത് പറയാനൊന്നുമില്ലെങ്കിലും ഇവന്റെ ജീവിതത്തിൽ ഇബാദത്ത് ഒരൽപ്പം കുറഞ്ഞാലും പാപങ്ങൾ ഒട്ടും കുറവാണ് കേട്ടോ, തെറ്റുകൾ വളരെ കുറവാണ് കേട്ടോ, കുറ്റങ്ങൾ വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് പാപം കുറഞ്ഞവനാണ് ഇബാദത്ത് ധാരാളം ഉള്ളവനേക്കാളും സ്വർഗത്തിൽ വേഗം എത്തുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്.
അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ ആ മഹദിയോട് ഒരാൾ വന്നിട്ട് നിങ്ങൾ ആ ചെയ്യുന്നത് മാനഹല്ലാഹു അൻ, അല്ലാഹു തആല വിരോധിച്ച കാര്യമാണ് നിങ്ങൾ ആ ചെയ്യുന്നത് എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് ഒരാൾ വന്ന് പറഞ്ഞാൽ പിന്നെ ആ ചെയ്യുന്ന കാര്യം നിർത്തി, ആ ചെയ്യുന്ന കാര്യം നിർത്തി. എത്ര കാലമായി വാള് പറയാൻ തുടങ്ങിയിട്ട്, ഓ പെങ്ങളെ അതാ നിന്റെ കല്യാണ ദിവസം, അന്യ പുരുഷന്മാര് നിന്നെ കാണുന്ന വിധത്തിൽ നീ ഒരൊറ്റ സ്റ്റേജിലും കയറാൻ പാടില്ല. അത് നിന്റെ ബാപ്പ പറഞ്ഞാലും ശരി, നിന്റെ ഉമ്മ പറഞ്ഞാലും ശരി. കാരണം റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു ബാപ്പാനെയും അനുസരിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ഉമ്മാനെ അനുസരിക്കാനും ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇത് പണ്ഡിതന്മാരും മുതല്ലിമീങ്ങളും സഹോദരിമാരെ നിങ്ങളോട് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി, പക്ഷേ ഇപ്പോഴും കല്യാണ വീട്ടിലെ പുതിയ പെണ്ണ് പുതിയ ആപ്പിളന്റെ കൂടെ അതേ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരെ കാണുന്ന വിധത്തിൽ, എല്ലാരും കാണുന്ന വിധത്തിൽ, കാണാൻ പറ്റിയവരും കാണാൻ പാടില്ലാത്തവരും എല്ലാവരും കാണുന്ന രൂപത്തിൽ സ്റ്റേജിൽ കയറിയിട്ട് നാണമില്ലാതെ ഫോസ് കൊടുക്കുന്ന പെൺകുട്ടികളില്ലേ. ചോദിക്കട്ടെ സഹോദരിമാരെ, നിങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ പറക്കത്ത് കിട്ടണ്ട എന്ന ആഗ്രഹമുണ്ടോ? നല്ല സമാധാനമുള്ള ജീവിതം വേണ്ട എന്ന ഉദ്ദേശമുണ്ടോ? ഇന്ന് ചില സ്ത്രീകൾക്ക് ഹയാ എന്നത് കുറഞ്ഞു 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മടിയില്ല ഹയാ. വീട്ടിൽ നിറങ്ങുമ്പോ ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം, നമ്മുടെ സഹോദരിമാരെ ശ്രദ്ധിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ജ്യേഷ്ഠന്മാർക്കുണ്ട്, അനുജന്മാർക്കുണ്ട്. ഉപ്പാക്ക് മാത്രല്ല, ഉമ്മാക്ക് മാത്രല്ല, വീട്ടിൽ നിറങ്ങുമ്പോ നല്ല പർദ്ദ ധരിച്ചിട്ട് ഡിഗ്രി പഠിക്കുന്ന പേരും പറഞ്ഞിട്ട് വീട്ടിൽ നിറങ്ങും, പർദ്ദ ധരിച്ചിട്ട് വരും. എന്നിട്ട് കോളേജിൽ പഠിക്കുന്ന കൂടെ പഠിക്കുന്നവന്റെ കൂടെ കണ്ടുകെട്ടിയ പാർക്കിലും ബീച്ചിലും പോയി, പച്ചപ്പടിച്ച സ്ഥലത്ത് പോയി, ആൾ താമസമില്ലാത്ത സ്ഥലത്ത് പോയി, സ്നാക്സും കഴിച്ച് കൂൾ ഡ്രിങ്ക്സും കുടിച്ച് എന്നിട്ട് അത് ചെയ്യുന്ന സമയത്ത് അതാ പർദ്ദ എടുത്ത് ബാഗിൽ ഇങ്ങനെ ഇടുന്നു. എന്തിനു നീ പർദ്ദ ധരിക്കുന്നു? എന്തിനു തലയിൽ തട്ടമിടുന്നു? എന്തിനു മുസ്ലിമാ മുസ്ലിമത്താണെന്ന് പറഞ്ഞു നടക്കുന്നു? സുബ്ഹാന ജല്ല ജലാലു, ഒരു നാണവുമില്ലാതെ ആയിപ്പോയല്ലോ ഇന്ന് നമ്മുടെ സമുദായത്തിലുള്ള ചില സ്ത്രീകൾക്ക്. ഈ കന്യാണയിലെ ഉമ്മമാരും സഹോദരിമാരൊക്കെ വളരെ നല്ലവരാ. അല്ലാഹുവേ, അവരുടെ ആത്മീയമായ ആ ചൈതന്യം നീ എക്കാലത്തും ഈ നാട്ടിൽ ഇനിയുള്ള കാലങ്ങളിൽ ഈ നാട്ടിൽ വരുന്ന പെൺകുട്ടികൾക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് എന്ന് ഞാൻ സാന്ദർഭികമായി ദുആ ചെയ്യാ. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട സയ്യിദത്തുന മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ പുരുഷന്മാരോട് മാത്രം പറഞ്ഞാൽ പോരല്ലോ, സ്ത്രീകളോടും പറയണല്ലോ. അതുകൊണ്ട് സ്ത്രീകളോട് ഞാൻ പ്രത്യേകം പറയാൻ വേണ്ടി ഞാൻ പറയാണ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നല്ല ലജ്ജുള്ള മഹദിയാണ്. കല്യാണം കഴിച്ചു, അത്രയും ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ച ഒറ്റ പെണ്ണും കല്യാണത്തിൽ ഉണ്ടാവില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ച ആ പ്രായത്തിൽ ഒരറ്റ പെണ്ണിനെയും കല്യാണത്തിന് കല്യാണം കഴിച്ച് അയച്ചിട്ടുണ്ടാവൂല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്കതാ ചെറിയ പ്രായമുള്ള സമയത്ത് എന്റെ കുട്ടിക്കളി മാറിയിട്ടില്ല. ആ എന്റെ കുട്ടിക്കളി മാറാത്ത സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ കല്യാണം കഴിക്കുന്നത്. ആ കല്യാണം കഴിച്ചപ്പോ അതാ എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്, പുതിയ പെണ്ണിനെ പുതിയ ആപ്പിളയുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്, പുതിയ പെണ്ണിനെ പുതിയ ആപ്പിളയുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. എങ്ങനെയാ കൂട്ടിക്കൊണ്ടുപോകുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഇന്ന് പഴയ കാലത്ത് നിങ്ങളൊന്ന് നോക്ക്, കല്യാണം കഴിഞ്ഞിട്ട് ഒരു പുതിയ പെണ്ണിനെ പുതിയാപ്പിളന്റെ കയ്യിലേക്ക് ഇങ്ങനെ ഏൽപ്പിക്കുമ്പോ ആ പെണ്ണിന്റെ ഉപ്പ സഹിക്കുന്ന ഒരു ഇടങ്ങരെത്രയാ. കാരണം എന്താ? ഇവൾ കൊടുക്കാൻ കൂട്ടാക്കണില്ല. എന്റെ കാരണം ഇന്നേ വരെ ഒരു അന്യ പുരുഷന്റെ കൈ തൊട്ടിട്ടുള്ള ഒരു പരിചയം ഈ പെണ്ണിനില്ല. ആ സമയത്ത് ഇന്നോ ഇന്ന് ബാപ്പ കൊണ്ടുപോയിട്ട് മരുമകന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാപ്പാനെ ഇവൾ കാത്തിരിക്കൂല, ബാപ്പ ബാപ്പാന്റെ വഴിക്ക് പോട്ടെ എന്നറിഞ്ഞിട്ട് ഇവൾ തന്നെ നേരത്തെ തന്നെ പോയിട്ട് പുതിയാപ്പിളന്റെ കൈ പിടിച്ചിരിക്കുക. ഒരു നാണമില്ല. എന്നിട്ട് ഇങ്ങനെ പോണ സമയത്ത് ടാട്ടൊന്നും കൂടി ആക്കിയിട്ടാ, വീട്ടുകാർക്കൊക്കെ ടാട്ടാക്കിട്ടാ പോവാ. പഴയ കാലത്തൊക്കെ പെൺകുട്ടികൾ പോകുമ്പോ കരയും, ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ കരയും. എന്റെ കരച്ചില് ഒന്ന് ബാപ്പാനെ വിട്ടിട്ടില്ലോ,
അല്ലേ? ഉമ്മാനെ വിട്ടിട്ടുള്ള പോക്ക്, ചിലപ്പോ ഉമ്മ കരയും, പക്ഷെ ബാപ്പാന്റെ കണ്ണെന്ന് കരച്ചിൽ വരണമെന്നില്ല. എന്താ കാരണം? ഉമ്മ ഇങ്ങനെ കരയും, പക്ഷെ ബാപ്പാന്റെ കണ്ണ് നല്ല കരച്ചിൽ വരിക. ബാപ്പാന്റെ കൽബ് കണ്ണെന്നുള്ള കരച്ചിലിനെക്കാളും ഏറ്റവും വലിയ സങ്കടം കൽബില. കണ്ണിന്റെ കരച്ചിൽ കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് തീരും, കൽബിന്റെ സങ്കടം തീരൂല. അതുകൊണ്ട് ഇത്രയും കാലം മകളെ ഉളർത്തിയിട്ട് ഈ മകൾ പോകുമ്പോ ബാപ്പാന്റെ കണ്ണിന് കരച്ചിൽ വരുന്നില്ലെങ്കിലും, ഓ പെങ്ങളെ നീ ആരും പറയാൻ പാടില്ല ബാപ്പാനോട്, ബാപ്പാക്ക് എന്നോട് തീരെ സ്നേഹമില്ല, ഉമ്മക്ക് മാത്രമേ സ്നേഹമുള്ളൂ എന്ന് പറയാൻ പാടില്ല. ചിലപ്പോ ഉമ്മാനേക്കാളും ബാപ്പക്കായിരിക്കും നിന്നോട് ഏറ്റവും വലിയ സ്നേഹം. ആ സ്നേഹം മുഴുവനും കൽബിലാണ്, ബാപ്പാന്റെ കൽബിലാ കരച്ചിൽ. പിന്നെ ബാപ്പ നീ പോയതിനു ശേഷം അന്ന് രാത്രി ചിലപ്പോ ബാപ്പ ഒറ്റക്ക് റൂമിൽ ഇങ്ങനെ കരയും, നിന്നെ ഓർത്തുകൊണ്ട് കരയും, മകളെ പറഞ്ഞയച്ചത് ഓർത്തുകൊണ്ട് കരയും. ആ ബാപ്പ, ആ ഉമ്മ, അവരൊക്കെ ഇങ്ങനെ കരയും, മകളെ പറഞ്ഞയച്ചു. ആ സമയത്ത് ഇന്നോ ഈ ബാപ്പയും ഉമ്മയും കരയുന്നത് ഓർത്തിട്ട് ബാപ്പാനെ വിട്ടിട്ട് ഉമ്മാനെ വിട്ടിട്ട് പോവാണല്ലോ, ആരാന്റെ അടുത്തേക്ക് പോവാ. ആകെ ഒരു നിക്കാ കഴിഞ്ഞതാ, ഇവൻ ആരാണെന്ന് പരിചയമില്ല, വീട്ടിന്റെ ഹാൽ എന്താണെന്ന് അറിയില്ല. പോകുമ്പോ അതും പേടിയുണ്ട്, ഇവിടുന്ന് വിട്ടുപോകുന്ന ബേജാറ് വേറെ, അവിടെ എത്തിയാലുണ്ടാകുന്നതിന്റെ പേടി വേറെ. ഇങ്ങനെ കരച്ചില്ല, ഇന്നോ ഇന്നൊരു കരച്ചിലില്ല, ഒരു കരച്ചിലില്ല, ചിരിയോടെ ചിരി. കാരണം ഇവൾക്ക് എല്ലാം നേരത്തെ തന്നെ പ്രാക്ടീസ് ആയി കഴിഞ്ഞതാ, പിന്നെന്തിനാ കരയേണ്ട ആവശ്യം, പിന്നെന്തിനാണ് സങ്കടപ്പെടേണ്ട ആവശ്യം. ഇവിടെയൊക്കെ മാതൃകയാക്കേണ്ട മഹതിമാരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്യാണം കഴിച്ചു. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ കുട്ടിക്കളി മാറിയിട്ടില്ല. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞങ്ങൾ മദീനയിൽ വന്നു, ഇനിയിപ്പ എന്നെ കല്യാണം കഴിഞ്ഞ എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന എന്റെ ഭർത്താവിൽ ഏൽപ്പിക്കണമല്ലോ. അന്ന് നോക്കുമ്പോ എനിക്ക് പനിയാണ്, കാരണം ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമല്ലേ കല്യാണം, അത് കുട്ടിക്കളി മാറിയിട്ടില്ല, എനിക്ക് പനിയാണ്. ഇന്ന് ഏതെങ്കിലും ഒരു പെണ്ണിന് കല്യാണം കഴിഞ്ഞപ്പോ പനി ഉണ്ടാറുണ്ടോ? നേരത്തെ പണി ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ പിന്നെ പനി മാറും. അങ്ങനെയാണ് ഇന്ന് പല ഒട്ടുമിക്ക സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഉള്ളത്. അതേ സമയത്ത് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോകുന്ന ദിവസം പനിയാണ് കിട്ടൂ. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ ഉമ്മ എന്റെ അരികിൽ വന്നു. ഉമ്മ റുമാൻ, ആയിഷ ബിവിയുടെ ഉമ്മാന്റെ പേരല്ലേ, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഭാര്യയുടെ പേരല്ലേ ഉമ്മ റുമാൻ റളിയല്ലാഹു അൻഹ. എന്റെ ഉമ്മ എന്റെ അരികിലേക്ക് വന്നു, എന്റെ ഉമ്മ എന്റെ അരികിലേക്ക് വന്നു. ഞാനാണെങ്കിലോ എന്റെ കൂട്ടുകാരികളോടൊപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. ആ എന്റെ ഉമ്മ എന്നെ വന്നിട്ട് വിളിച്ചു, മോളെ ഇങ്ങോട്ട് വാ, ഞാനതാ എണീറ്റു പോയി. എനിക്കറിയില്ല എന്റെ ഉമ്മ എന്നെ എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന്. അതാ മാ അദ്രി മാ തുരീദു മിന്നി, എന്റെ ഉമ്മ ഫഖദത്തു ബിയദീ, എന്റെ ഉമ്മ എന്റെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പക്ഷേ എനിക്കറിയില്ല എന്റെ ഉമ്മ എന്നെ എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന്. എനിക്കറിയില്ല എന്റെ ഉമ്മ എന്നെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോയി. എന്നിട്ടതാ വീട്ടിന്റെ വാതിലിന്റെ മുന്നിൽ എന്റെ ഉമ്മ നിർത്തി. എന്നിട്ടതാ വീട്ടിന്റെ ിലേക്ക് എന്നെ പ്രവേശിപ്പിച്ചു. അവിടെ നോക്കുമ്പോൾ ആ വീട്ടിൽ അൻസാറുകളിൽ പെട്ട മഹതിമാരായ സ്ത്രീകൾ അവിടെയുണ്ട്. അപ്പൊ പുതിയ പെണ്ണിനെ വെൽക്കം ചെയ്യുന്ന സ്ത്രീകൾ, ആ സ്ത്രീകൾ കണ്ട ഉടൻ എന്നോട് പറഞ്ഞു, അലൽ ഖൈരി വൽ ബറക്ക, നല്ല ദാമ്പത്യ ജീവിതമാണ് ആയിഷ നിങ്ങൾക്ക് കിട്ടിയത്. കാരണം എന്താ? നിങ്ങളെ ഭർത്താവ് ആരാ? ലോകത്ത് ഏറ്റവും വലിയ പരിപൂർണത കിട്ടിയ നേതാവല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെയാണ് പുതിയ പെണ്ണിനെ കാണുമ്പോ വേഗം, ഞാൻ കന്യാണയിലെ എല്ലാ ഉമ്മ പെങ്ങന്മാരോടും പറയാണ്, പുതിയ പെണ്ണിനെയും പുതിയ പെണ്ണിനെ ആദ്യത്തെ ദിവസത്തിൽ വേഗം അവരെ മണിയറയിൽ എത്തിച്ചിരിക്കണം. ലേറ്റാക്കാൻ പാടില്ല. ഇന്ന് ലേറ്റാക്കണ ഒരു സൂക്കടുണ്ട്, രണ്ട് സൂക്കടുണ്ട്. ഒന്ന് ചെറുപ്പക്കാർക്ക് ഒരു സൂക്കടുണ്ട്. പുതിയാപ്പളനെ പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് കൂട്ടിയുണ്ടാകുമ്പോ പലയിടത്ത് പോയി നട്ടം തിരിച്ചിട്ട് എത്തിക്കാം. അപ്പൊ അന്ന് രാത്രി 3 മണി, അർദ്ധരാത്രി 3 മണി, ഒറ്റ ചെറുപ്പക്കാരനും ആ തോന്നിവാസത്തിന്റെ പിന്നിൽ പോകാൻ പാടില്ല. അല്ലാഹു തആല അദാബറക്കും. സ്ത്രീകൾക്കൊരു സ്വഭാവം ഉണ്ട്, പുതിയാപ്പള വീട്ടിലെത്തിയാലും പുതിയ പെണ്ണിനെയും പുതിയാപ്പളനെയും മണിയറയിൽ പെട്ടെന്ന് എത്തിക്കൂല. അതിന് പകരം എന്താ ചെയ്യുന്നറിയോ? 25,000 രൂപ പൈസ വയ്ക്കും, 15,000 രൂപ പൈസ വയ്ക്കും. ആര്? ഈ പുതിയ പെണ്ണിന്റെ വീട്ടിലെ സ്ത്രീകൾ.
എന്നിട്ട് ഈ 25,000 10,000 രൂപ പൈസ തന്നാലേ മണിയറയിലേക്ക് വിടൂ, പെണ്ണിനെ അയക്കൂ, ആണിനെ അയക്കൂ, അല്ലെങ്കിൽ അയക്കൂല. എന്തിനാ 25,000 ചോദിച്ചു ഐസ്ക്രീം തിന്നാണെന്ന്? അങ്ങനെ ഒരു ഐസ്ക്രീം തിന്നാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വന്തം ഭർത്താവിനോട് ചോദിച്ചു വാങ്ങിക്കൂടെ, ഭർത്താവ് വാങ്ങിത്തരൂല്ലേ, ബാപ്പ വാങ്ങിത്തരൂല്ലേ, ജ്യേഷ്ഠം വാങ്ങിത്തരൂല്ലേ. ഇത് ഏതോ ഒരു പുതിയ ആപ്പിളിനോട്, ആരോ ഒരു പെണ്ണിന്റെ പുതിയ ആപ്പിളിനോട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി 25,000, 10,000, 5,000 ഒക്കെ ചോദിച്ചാൽ പറ്റോ? അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആയിഷ നബി റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നോക്കില്ലേ, നിങ്ങള് നിങ്ങളെ അൻസാറുകളെ കൂട്ടത്തിൽപ്പെട്ട മഹതിമാരെ പോലെ ആകണം. നിങ്ങൾ എന്തെങ്കിലും ഈ ഞെളിഞ്ഞു പോയ സ്ത്രീകളെ കൂട്ടത്തിൽ പെടാൻ പാടില്ല. അൻസാറുകളിൽപ്പെട്ട മഹതിമാരെ കൂട്ടത്തിൽ പെടണം നമ്മുടെ കന്യാണയിലെ ഉമ്മ പെങ്ങന്മാർ. ആയിഷ നബി റളിയല്ലാഹുവിനെ കണ്ട ഉടനെ അൻസാറുകളായ മഹതിമാർ പറഞ്ഞു, എന്താ പറഞ്ഞു തരൂ? അലൽ ഖൈറു വൽ ബറക്ക, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നല്ല ഖൈറും ബറക്കതും കിട്ടട്ടെ. എന്നിട്ടോ ആ അൻസാറുകളായ മഹതിമാർ എന്നെ അതാ ഏൽപ്പിക്കുകയാണ്, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അന്ന് എനിക്ക് വയസ്സ് 9 കിട്ടൂ. 9 വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈപിടിച്ചു. ഓ ഉമ്മാ, എന്തിനാണ് ഞാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറഞ്ഞത്? വെറുതെയല്ല, അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വളരെ ലജ്ജയാണ് കേട്ടോ. ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ ആവശ്യം ഹയാ ആവശ്യമാണ്. ലജ്ജയില്ലാതെ കണ്ടാൽ ഏത് തരം താഴ്ന്ന പ്രവർത്തനത്തിനും പെണ്ണ് ഇറങ്ങിപ്പോകുന്നതിനൊരു മടിയും ഉണ്ടാകൂല. അതുകൊണ്ട് ഇബാദത്തുകൾ വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്, ആ ഇബാദത്തുകൾ ഉണ്ടാകുന്നതോടൊപ്പം സ്ത്രീകൾക്ക് വളരെ ആവശ്യമാണ് അൽ ഹയാ, ലജ്ജ വളരെ ആവശ്യമാണ് കേട്ടോ. ചിലപ്പോ ഏതെങ്കിലും ഒരു പുരുഷന് ഒന്നിലധികം പെണ്ണ് കിട്ടും, അതുണ്ടല്ലോ, ഒന്നിലധികം പെണ്ണ് കിട്ടും, കെട്ടാൻ പാടില്ല. ഒന്നിലധികം കെട്ടിയവരിനെ ഒഴിവാക്കും വേണ്ട. അതേ സമയത്ത് ഒന്നിലധികം കെട്ടുമ്പോ ചിലപ്പോ വളരെ അനിവാര്യമുള്ള സമയത്ത് ചിലപ്പോ ഒന്നിലധികം കല്യാണം കഴിക്കുന്നവരുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിലോ ഈ രണ്ട് ഭാര്യമാർക്ക് പേര് തന്നെ ലറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയ കൊണ്ടുപോയി കൊടുക്കും, ഹദിയകൾ ഇഷ്ടം പോലെ കൊടുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് ഏറ്റവും കൂടുതൽ ഹദിയ വരുന്ന എപ്പോഴാണെന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ വീട്ടിലിരിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഹദിയകൾ വരുന്നത്. അപ്പൊ മറ്റു ഭാര്യമാർക്ക് ചെറിയൊരു അങ്ങനെ ഉണ്ടാവില്ലേ? അതിനെന്താ അസൂയ? അങ്ങനൊന്നുമല്ല, അസൂയൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി ഭാര്യമാർക്ക് അസൂയൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെന്താ? അതെന്താ? അവിടെ മാത്രം ഞങ്ങള് വീട്ടിലുള്ള സമയത്തും ഹദിയകൾ കിട്ടണ്ടേ? അതാണ് അസൂയ. അല്ല, അവിടെ കിട്ടണ്ടെന്നല്ല, അതാ അസൂയ. അങ്ങനല്ലേ? എനിക്ക് വലിയ വീട് കിട്ടിയില്ലെങ്കിലും സാരല്ല, ഓനക്ക് വലിയ വീട് ഉണ്ടാകാൻ പാടില്ല, അതാണ് അസൂയ. എനിക്ക് വലിയ വാഹനം കിട്ടിയില്ലെങ്കിലും സാരല്ല, മറ്റവന്റെ വാഹനം കിട്ടാൻ പാടില്ല, അതാണ് അസൂയ. അസൂയ അതേ സമയത്ത് അവിടെ കിട്ടുന്നത് പോലെ ഇവിടെയും കിട്ടണം എന്ന് പറയുന്നത് അസൂയല്ല. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലുള്ള സമയത്താണ് പലപ്പോഴും ഹദിയകൾ ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരുന്നത്. അപ്പൊ ഒരുക്കോ ഈ സ്ത്രീകൾ എല്ലാരും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ഭാര്യമാരൊക്കെ കൂടിയിട്ട് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാര്യയാണ്. അപ്പൊ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ? എന്താ കാരണം? എല്ലാ ഹദിയകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലുള്ള സമയത്താണ്. എന്താ അങ്ങനെ? ഞങ്ങളും ഭാര്യമാരല്ലേ, ഞങ്ങളും വീട്ടിലുള്ള സമയത്തും എന്താ ഞങ്ങൾക്കൊന്ന് ഹദിയ വന്നുകൂടെ? ഉമ്മു സലമ ബീവിയോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധയിൽപ്പെടുത്തണം. എല്ലാ ഭാര്യമാരും പറഞ്ഞു. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി പറഞ്ഞു, ഇങ്ങനെ മറ്റു ഭാര്യമാർക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി കൊടുത്തില്ല, തിരിഞ്ഞു കളഞ്ഞു. അങ്ങനെയാണ് ഭർത്താവ് ചെയ്യേണ്ടത്. ഭാര്യമാരെ ചില വാക്കിന് മറുപടി കൊടുത്താൽ പാട്ട് പറ്റൂല. മറുപടി കൊടുത്താൽ പിന്നെ എല്ലാത്തിനും ഇങ്ങനെ മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കണം. ചിലതിന് മൗനം വീക്ഷിച്ചാൽ അതാണ് ഏറ്റവും മറുപടി. നമ്മൾ ആരെങ്കിലും ഇങ്ങോട്ട് തെരി പറഞ്ഞാല് അതിന് പറഞ്ഞതിനൊക്കെ നമ്മൾ അങ്ങോട്ട് മറുപടി പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ പിന്നെ എന്തിനു മറുപടി വരേണ്ടി വരും? തിരിയാനും അറിയാനും വരും, എല്ലാത്തിനും വരണ്ടി വരും. അതേസമയം എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ മിണ്ടാതിരിക്കുക, നമ്മൾ നമ്മളെ പണി ഇങ്ങനെ എടുത്തോണ്ട് പോവാ. പറയുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും, നമ്മൾ നമ്മളെ പണി എടുത്തു പോയാലോ? കുറച്ചു കഴിഞ്ഞാൽ അവന് ക്ഷീണം വരും,
അവന് തോന്നും ഇയാൾ അണങ്ങുന്നില്ല, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞാൽ മിണ്ടായിരിക്കും. നമ്മളൊന്ന് അണങ്ങിയാൽ സിംഹം അല്ലേ, സിംഹം കണ്ടില്ലേ, സിംഹം അതിങ്ങനെ മിണ്ടാതിരിക്കും. പക്ഷേ ഇടങ്ങേറാക്കണമെന്ന് തോന്നിയാലോ, തോന്നിയാൽ ഇടങ്ങേറാക്കിയാൽ പിന്നെ അവസാനിപ്പിക്കുന്ന ഇടങ്ങേറാണ്, അല്ലാത്ത ഇടങ്ങേറില്ല, സിംഹക്ക് പരിചയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഭാര്യമാർ, അവര് ചിലപ്പോ ബുദ്ധിയില്ലാതെ, ഭാര്യമാർ എന്ന് പറഞ്ഞ എല്ലാ ഭാര്യമാരും ബുദ്ധിയില്ലാത്തവർ എന്നല്ല അതിനർത്ഥം, കന്യാണയിലെ സ്ത്രീകളൊക്കെ നല്ല പരിപൂർണമായ ബുദ്ധിയുള്ളവരാണ് അല്ലേ. അതന്നെയല്ലേ മനുഷ്യന്മാരെ, എന്താ നിങ്ങളെ മുസ്ലിം നോക്കുമ്പോ എനിക്കെന്തോ സംശയമുള്ള പോലെ ഉണ്ട്. ഇല്ല ഉസ്താദെ, ഞങ്ങളെ പെണ്ണുങ്ങന്മാരൊക്കെ ഞങ്ങൾക്കെല്ലാം അറിയുള്ളൂ ഉസ്താദെ. ഇല്ലേ, അവർ നല്ലവരാ, അള്ളാഹു തആല വർക്കത്തേട്ടെ, അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. അപ്പോ പക്ഷെ എന്തെങ്കിലും ചിലപ്പോ ബുദ്ധി കുറവ് കാരണം എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ മറുപടി കൊടുക്കാൻ പാടില്ല. അതെ കണ്ടില്ലേ, ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഈ കാര്യം പറഞ്ഞപ്പോ തിരിഞ്ഞു കളഞ്ഞു, മറുപടി കൊടുത്തില്ല. രണ്ടാമതായും പറഞ്ഞു, അപ്പോഴും മറുപടി കൊടുത്തില്ല. മൂന്നാമതായും പറഞ്ഞു, അപ്പോഴും മറുപടി കൊടുത്തില്ല. നാലാമതായും ചോദിച്ചു, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി മറുപടി കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും, കാരണം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് മറുപടി കൊടുക്കണം. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഓ യാ ഉമ്മ സലമ, ഓ ഉമ്മു സലമ ബീവിയെ, ലാ തുദീനീ ഫീ ആയിഷ, നിങ്ങൾ എന്റെ ഭാര്യയാണ്, മറ്റുള്ള ഭാര്യമാരും എന്റെ ഭാര്യമാര് തന്നെയാണ്, ആയിഷയും എന്റെ ഭാര്യയാണ് റളിയല്ലാഹു അൻഹുന്ന. എന്നാൽ എന്റെ ആയിഷയുടെ വിഷയത്തിൽ നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ, എന്നെ നിങ്ങൾ ശല്യം ചെയ്യരുത് കേട്ടോ. വല്ലാഹി മാ നസല അലിയൽ വഹിയു وانا في لحاف امراه من كن غيرها ഞാൻ ആയിഷയുടെ കൂടെ വിരിപ്പിലുള്ള സമയത്ത് വഹി ഇറങ്ങിയതുപോലെ എന്റെ മറ്റു ഭാര്യമാരെ കൂട്ടത്തിൽ ഒരൊറ്റ ഭാര്യയുടെ വിരിപ്പിലുള്ള സമയത്ത് എനിക്ക് വഹി ഇറങ്ങിയിട്ടില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ വഹി ഇറങ്ങിയത് എന്റെ ആയിഷ റളിയല്ലാഹു അൻഹ അവരെ കൂടെ വിരിപ്പിലുള്ള സമയത്താണ് കിട്ടുമോ. അതുകൊണ്ട് എന്റെ ആയിഷയുടെ കാര്യത്തിൽ എന്നെ നിങ്ങൾ ഇടങ്ങേറാക്കിക്കൂടാ, എന്നെ നിങ്ങളെ ബുദ്ധിമുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം ബാധിച്ചപ്പോൾ, അവസാനം മരണത്തിന്റെ സമയം അടുത്തപ്പോൾ അപ്പവനെ ചോദിക്കാൻ തുടങ്ങി, ഐനാനഗദ ഐനാനഗദ, നാളെ ഞാൻ എവിടെ, നാളെ ഞാൻ എവിടെ എന്ന് ചോദിക്കാൻ തുടങ്ങി. എന്താ അങ്ങനെ, നാളെ ഞാൻ എവിടെ, നാളെ ഞാൻ എവിടെ ചോദിക്കാൻ കാരണം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ എപ്പോഴാ ഞാൻ താമസിക്കാൻ പോകുന്നത്, അതിങ്ങനെ ചോദിക്കാൻ. അത് മറ്റു ഭാര്യമാർക്കൊക്കെ മനസ്സിലായി, അങ്ങനെയുണ്ടല്ലോ, സമജിനെ കേലിയ ഇഷാറ കാഫി ഹേ എന്ന് പറഞ്ഞിട്ട് ഒരു വാക്കുണ്ട് ഉറുദുവിൽ, സമജിനെ കേലിയ ഇഷാറ കാഫി ഹേ, മനസ്സിലാക്കുന്നവന് ചെറിയൊരു സൂചന കൊടുത്താൽ മതി, തുറന്നു വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് മറ്റു ഭാര്യമാർക്ക് മനസ്സിലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ഐനാനഗദ ഐനാനഗദ, ടുമോറോ വേർ ആർ ഐ, നാളെ ഞാൻ എവിടെയാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോ അതിന്റെ അർത്ഥം ആയിഷ ബീബി റളിയല്ലാഹുവിന്റെ വീട്ടിൽ എപ്പോഴാ എന്റെ താമസം, എന്താണ് ആ ചോദിച്ചതിന്റെ മായന താല്പര്യം എന്ന് മറ്റു ആരെ മനസ്സിലായി. അപ്പൊ അവരൊക്കെ സമ്മതം കൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി അവസാനമുള്ള സമയങ്ങളാണല്ലോ, അതുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹുവിന്റെ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ആയിഷ ബീബി റളിയല്ലാഹുവിന്റെ വീട്ടിലുള്ള സമയത്തല്ലേ ആയിഷ ബീബി പറഞ്ഞില്ലേ, വഇന്ന റസഹു ബൈന നഹരി, വഫാത്താകുമ്പോ എന്റെ മാരടത്ത് തലവെച്ചിട്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്. വഖാല തരീഖുഹു റീഖീ, ഞാൻ കടിച്ചു കൊടുത്ത അറാഖ് ഉപയോഗിച്ചിട്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തിന്റെ സമയം മിസ്വാക്ക് ചെയ്ത് വഫാത്തായത്. എന്റെ ഉമിനീറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉമിനീറും കൂടി കലർന്നിട്ടുണ്ടല്ലോ. ഇനി കേൾക്കണേ മുസ്ലിമീങ്ങളെ, ഇനി കേൾക്കണേ ഉമ്മ പെങ്ങന്മാരെ, ഇത്രയെല്ലാം മഹത്വം കിട്ടിയ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ മഹദിയുടെ വഫാത്തിന്റെ രംഗം അറിയുമോ? എല്ലാ പ്രതീക്ഷക്ക് വകുപ്പുള്ള മഹദിയല്ലേ, പക്ഷേ ഇബാദത്തിനൊരു കുറവുമില്ലല്ലോ. ചോദിക്കട്ടെ ഇന്നത്തെ ജനങ്ങൾക്ക് ഇബാദത്ത് എവിടെ? ഒരു രണ്ടരക്കാലത്ത് സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ വന്ന് നിസ്കരിച്ചപ്പോഴേക്ക് ഞാൻ വലിയവനായി എന്ന ചിന്ത മനസ്സിൽ വന്നില്ലേ? മറ്റുള്ളവരെ മുഴുവനും ചെറിയവരാണെന്ന ചിന്ത വന്നില്ലേ? അങ്ങനെ ഒരു ചിന്ത വന്നുകൂടാ? അതാണ് ഞാൻ ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങളെ കാര്യം എന്റെ പ്രഭാഷണം
പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഓതി കേൾപ്പിച്ചത് പറഞ്ഞു കേൾപ്പിച്ചത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഇബാദത്തിനൊരു കുറവില്ല മഹാന്മാർ പറയാണ് ഞങ്ങൾ യാത്ര തുടങ്ങുമ്പോ ആയിഷ ബീബിയുടെ വീട്ടിന്റെ മുന്നിന്ന് അങ്ങനെ ഒരു ദിവസം രാവിലെ ഇറങ്ങുമ്പോ അങ്ങനെ ഉണ്ടല്ലോ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മൾ ജോലിക്ക് പോവാണ് കച്ചവടത്തിന് പോവാണ് പോകുമ്പോ ഒരുപാട് വീടുകൾ കഴിഞ്ഞിട്ടല്ലേ നമ്മള് പോവാ പോകുന്ന വഴിയിലൊക്കെ വീടുകൾ ഉണ്ടെങ്കിൽ അപ്പൊ മഹാന്മാര് പറയാണ് ഖാസിം റളിയല്ലാഹു അൻഹു ഞാൻ തുടങ്ങാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇങ്ങനെ അങ്ങനെയാണല്ലോ എന്റെ വീടിന്റെ ഇങ്ങനെ ഇറങ്ങുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹു വീട്ടിന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ പോവാ ആ പോകുമ്പോ സുബ്ഹാനല്ലാഹി ജലാലു ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താ ഇങ്ങനെ നിന്ന് നിസ്കരിക്കുകയാണ് നിസ്കരിക്കുകയാണ് തസ്ബീഹ് ചൊല്ലാണ് ഖുർആൻ ഓതുകയാണ് ഒരിക്കൽ ഞാൻ കേട്ടു ഫമന്നല്ലാഹു അലൈനാ വവഖാന അദാബസ്സമൂം എന്ന ആയത്ത് നരകത്തിന്റെ അദാബ് അതിനെക്കുറിച്ച് പറയുന്ന ആയത്ത് ആയത്ത് ഇങ്ങനെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഓതുന്നത് ഞാൻ ഇങ്ങനെ കേട്ടു ഓതുമ്പോ വതദഉ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഇങ്ങനെ ദുആ ചെയ്യാണ് ആ നരകത്തിൽ എന്നെ എത്തിക്കല്ലേ അല്ലാഹ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഇങ്ങനെ ദുആ ചെയ്യാണ് വ തബ്കീ കരയാണ് വ തുറദ്ദിദുഹാ ആയത്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇങ്ങനെ ഓതാണ് ഞാൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ പോയി അതാ കുറെ അങ്ങ് ഞാൻ എത്തി അങ്ങാടിയിൽ പോയി എന്റെ ആവശ്യങ്ങളൊക്കെ തീർത്തു സുമ്മ റജഅത്തു പിന്നെ ഞാൻ മടങ്ങി വന്നു നോക്കുമ്പോഴും ഫൈദാ ഹിയ ഖായിമത്തു കമാ ഹിയ തുസല്ലി വ തബ്കീ നേരത്തെ പ്രഭാതത്തിൽ ഞാൻ പോയപ്പോ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഓതുകയാണല്ലോ ഞാൻ അങ്ങാടിയിൽ പോയി എന്റെ ആവശ്യങ്ങൾ മുഴുവൻ തീർത്ത് ഞാനിതാ തിരിച്ചു വന്നു നോക്കുമ്പോ അതേ സ്ഥലത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നിസ്കരിക്കുകയാണ് അപ്പോഴും നിസ്കാരത്തിലാണ് ഖുർആൻ ഓതുകയാണ് കരയുകയാണ് കണ്ടില്ലേ ഉമ്മമാരെ അവരൊക്കെ എത്രയാണ് റബ്ബിനെ ഓർത്ത് ജീവിച്ചത് ഇബാദത്തിനൊരു കുറവുമില്ലല്ലോ അല്ലാഹു തആല വലിയ മഹത്വം കൊടുത്തില്ലേ സ്വർഗം ഉറപ്പല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതല്ലേ ഓ നബിയുടെ ഭാര്യമാരെ നിങ്ങൾ സ്ത്രീകളെ കൂട്ടത്തിൽ മറ്റു സ്ത്രീകളെ പോലെ അല്ലേ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സാധാരണ മനുഷ്യനല്ലാത്തതുപോലെ നിങ്ങൾ സാധാരണ സ്ത്രീകളല്ല നിങ്ങൾക്ക് വലിയ പവർ കിട്ടിയിട്ടുണ്ട് എന്താ പവർ നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഭാര്യമാരാണല്ലോ ആ പവർ നിങ്ങൾക്കുണ്ടല്ലോ പക്ഷേ ആ പവർ ദുരുപയോഗം ചെയ്തില്ല ഇന്ന് മേക്കപ്പ് ചെയ്തിട്ട് നടക്കുന്നതിനൊരു കുറവില്ലല്ലോ ലിപ്സ്റ്റിക് പുരട്ടിയിട്ട് നടക്കുന്നതിനൊരു കുറവില്ലല്ലോ പറയാൻ ഒരുപാട് പറയാനുണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് എന്റെ ഇന്നത്തെ സംസാരം ഞാൻ ചുരുക്കുകയാണ് ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത് ഇത്രയെല്ലാം മഹത്വം അല്ല കൊടുത്തിട്ട് പോലും ഇബാദത്തിനൊരു കുറവില്ലല്ലോ അതെല്ലാം ചെയ്തിട്ട് പോലും എല്ലാം ഇപ്പൊ പറയാൻ സമയമില്ല ബാക്കിയൊക്കെ നമുക്ക് വേറെ വേദിയിൽ വെക്കാം ഞാൻ പെട്ടെന്ന് ഇതങ്ങ് പറഞ്ഞ് ചുരുക്കിയാണ് നിർത്താണ് നിങ്ങളാണെങ്കിലും മഗ്രിബിന് ശേഷം കുറെ നേരമായില്ലേ സലാത്തിന്റെ ശേഷമൊക്കെ ഇരുന്നാണല്ലോ അപ്പോ ഒരുക്ക സംസാരമില്ല ഇബ്നു സുബൈർ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ നിങ്ങളെന്താ റളിയല്ലാഹു അൻഹു അറിയാത്ത അബ്ദുല്ലാഹി ഇബ്നു സുബൈർ നിങ്ങൾ ഉറക്കെ റളിയല്ലാഹു അറിഞ്ഞ ഞാൻ വേഗം നിർത്തി ഉറക്കെ പറയാം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഒരു വിഷയം വന്നപ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹുവിനും അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനും തങ്ങൾക്ക് ഒരു പിണക്കമുണ്ടായി ഒരു വിഷയം പിണക്കം അപ്പൊ ഈ പിണക്കം ആയിഷ ബീബി റളിയല്ലാഹു അൻഹു നേർച്ച വരെ ചെയ്തു ഞാൻ സംസാരിക്കൂല ആരോട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ആദ്യം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതാ അങ്ങനെയാണ് ഞാൻ സംസാരിക്കൂല അങ്ങനെയാണെങ്കിൽ ഞാനും സംസാരിക്കൂല ഞാൻ ആണുങ്ങളെക്കാളും പെണ്ണുങ്ങൾക്കല്ല കൂടുതൽ വാശി ഉണ്ടാവും അപ്പൊ ആയിഷ ബീബി പറഞ്ഞു സംസാരിക്കൂല മാത്രല്ല ഞാൻ നേർച്ചയൊക്കെയാണ് സംസാരിക്കാതിരിക്കാൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പക്ഷേ ഇന്നത്തെ പെണ്ണുങ്ങൾക്കും അന്നത്തെ പെണ്ണുങ്ങൾക്കും വ്യത്യാസമുണ്ട് മഹതിമാർക്കും ഇന്നത്തെ സ്ത്രീകൾക്കും വ്യത്യാസമുണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ സംസാരിക്കാതിരുന്നു പക്ഷെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾക്ക് വല്ലാത്ത സങ്കടം ഇതിങ്ങനെ ഫത്വാലത്തിൽ ഹജറ ഈ പിണക്കം ഇങ്ങനെ ദൈർഘ്യമായി പോയി പിണക്കം ദൈർഘ്യമാകാൻ വിടാൻ പാടില്ല ഒരാൾ ഞങ്ങളോട് മിണ്ടാതിരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി മിണ്ടണം
ഇന്നിപ്പോ അങ്ങനല്ല, ഇബാദത്ത് ധാരാളമുണ്ട്, പിണക്കം കൂടുതലുണ്ട്. പിണക്കം ഒരു ഭാഗത്ത് കൂടും ഇബാദത്ത്. ഞാൻ ഇങ്ങനെ നോക്കാ ചിന്തിക്കുകയാണ്, എന്തേ മനുഷ്യന്മാർക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങുന്നത്? കുറെ അങ്ങനെയുണ്ട്. പഴയ കാലത്ത് ഒരുത്തിനെ കുറിച്ച് പറയുമ്പോൾ നിസ്കാരമില്ലെന്നറിയാം. ഇന്ന് അങ്ങനെ ആരെ കുറിച്ചും പറയില്ല, നിസ്കാരമില്ലെന്ന് ആരെ കുറിച്ചും പറയോ? എല്ലാവർക്കും നിസ്കാരമുണ്ട്, അത്രയും തോന്നി മാസം. അതുകൊണ്ട് ഇബ്ലീസിനറിയാം ഈ നിസ്കാരം കൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ആരോടും നിസ്കരിക്കണ്ടെന്ന് ഇബ്ലീസ് പറയണില്ല. മൂപ്പറെ പഴയ ഡ്യൂട്ടിക്ക് മൂപ്പറെ നിർത്തിയിരിക്കുക. മൂപ്പറന്നല്ല, പോയത്തക്കാരൻ. ഈ പോയത്തക്കാരൻ എന്ത് ചെയ്തു? ഇബ്ലീസ് പഴയ ഡ്യൂട്ടി ഒക്കെ നിർത്തിയിരിക്കുക. കാരണം ഇബ്ലീസിനറിയാം നിസ്കരിച്ചിട്ട് ഒരു കാര്യമില്ല. എന്താ കാരണം? നിസ്കാരത്തെ കാലം കൂടുതൽ പിണക്കാണ്. കണ്ടുകൂടാ, തൊട്ടപ്പുറത്തുള്ള വീട്ടുകാരനെ കണ്ടുകൂടാ, കുടുംബത്തിൽപ്പെട്ടവനെ കണ്ടുകൂടാ, നാട്ടുകാരനെ കണ്ടുകൂടാ, അങ്ങനെ ആകാൻ പാടില്ല. അപ്പൊ ഇബ്നു സുബൈർ നിങ്ങൾ ആയിഷബിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ചെറിയ പിണക്കം ഉണ്ടായപ്പോ പലരും നന്നാക്കാൻ നോക്കി, നോക്കുമ്പോ ശരിയാകണില്ല. അപ്പണ്ട് ഹദീസ് ഓതി കേൾപ്പിച്ചു ആയിഷ ബീവിക്ക്. അങ്ങനെയാണ് മഹാന്മാരും മഹതിമാരും. നാടൻ വർത്താനം പറഞ്ഞാൽ പറ്റൂല, നാടൻ വർത്താനം പറഞ്ഞ് സമയം കൊല്ലാൻ പാടില്ല. ഹദീസ് പറഞ്ഞ നന്നായി പോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് അതേ ജനങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു ഹദീസ് ഉണ്ടല്ലോ. ഏതാ ഹദീസ്? ലാ യഹില്ലു ലി മുസ്ലിമിൻ അയ് യഹജുറ അഖാഹു ഫൗക സലാസി ലയാലി, മൂന്ന് രാത്രികളെക്കാളും കൂടുതൽ മറ്റൊരു മുസ്ലിമിനോട് പിണക്കത്തിൽ ഇരുന്നു കൂടാ. ഒരു മൂന്ന് രാത്രി വരെ അല്ലാഹു തആല കാത്തിരിക്കും, അതിന്റെ അപ്പുറം നീളാൻ പാടില്ല. ഈ ഹദീസ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കേൾപ്പിച്ചതോടെ പിന്നെ അതാ ആ കുഴപ്പങ്ങൾ നിന്നുപോയി, അതേ പിണക്കം നിന്നുപോയി, അത് അവിടുന്ന് കരയാൻ തുടങ്ങുകയാണ്. ഇങ്ങനൊരു ഹദീസ് ഉണ്ടായിരിക്കെ ഞാൻ ഇന്നേ വരെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളോട് സംസാരിക്കാതിരുന്നല്ലോ. മഹാന്മാർക്ക് നന്നാകാൻ അത് മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഹദീസ് ഉണ്ട് എന്ന് കേൾക്കുമ്പോഴേക്ക് മഹാന്മാര് നന്നായി പോയി, മഹതിമാര് നന്നായി പോയി. ഇനി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഇത്രയെല്ലാം പ്രതീക്ഷിക്കപ്പെടാൻ വകുപ്പുണ്ടായിട്ടോ ആ മഹദിയുടെ വഫാത്ത് ഒന്ന് ഓർക്കുമോ? മഹദി വഫാത്ത് ആവുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന്റെ സമയം അടുക്കുകയാണ്. ആയിഷ ബീവിയുടെ അരികിലേക്ക് വരുന്നു. ആരാ വരുന്നത്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്ന് സമ്മതം ചോദിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ തലയുടെ അരികിൽ സഹോദരന്റെ മകനുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുമാ. ഇബ്നു അബ്ബാസ് തങ്ങൾ വന്ന് സമ്മതം ചോദിക്കുന്നു. ആയിഷ ബീവി പറയുന്നു, വിടല്ലേ, ഇപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ ഇങ്ങോട്ട് അയക്കരുത്. സുബ്ഹാനല്ലാഹ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകാൻ അടുത്ത സമയമാണ്. ഓ ഉമ്മമാരെ, അന്യ പുരുഷന്മാർക്ക് മുന്നിൽ നിങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൂടാ. അത് രാഷ്ട്രീയത്തിന്റെ പേരിലായാലും നിങ്ങളുടേതായ സംവിധാനങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതായാലും അന്യ പുരുഷന്മാർക്ക് മുന്നിൽ നിങ്ങളുടെ ശരീരത്തിന്റെ നഗ്നതകൾ ഔറത്തുകൾ വെളിവാക്കിക്കൊണ്ട് ഒരിക്കലും പ്രത്യക്ഷപ്പെട്ടുകൂടാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മാറി നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടുന്ന് ആയിഷ ഉമ്മാനോട് പറഞ്ഞു, ഇബ്നു അബ്ബാസ് തങ്ങളെ മിൻ സാലിഹി ബനീക്ക്, നിങ്ങളെ മക്കളെ കൂട്ടത്തിൽ നല്ല ആളുകളെ കൂട്ടത്തിൽ പെട്ടയാളല്ലേ. ഇബ്നു അബ്ബാസ് തങ്ങളെ കയറി വരാൻ ആയിഷ ബീബി സമ്മതം കൊടുക്കുകയാണ്. അകത്തേക്ക് കടന്നപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വഫാത്താകാൻ കിടക്കുകയാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ സമാധാനത്തിന്റെ വാക്ക്
വാക്ക് പറഞ്ഞുപോയി. ആയിഷ, നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ലല്ലോ. ചോദിക്കട്ടെ ഉപ്പമാരെ, എന്റെ സംസാരം അവസാനിക്കുമ്പോ ഈ സദസ്സിലുള്ള കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ ഒന്ന് ചോദിക്കട്ടെ, മരക്കപ്പുറത്തിരുന്ന് എന്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരെ ഒന്ന് ചോദിക്കട്ടെ. നമ്മൾ മരിക്കാൻ കിടക്കുമ്പോ നമുക്ക് പ്രതീക്ഷയുടെ വാക്ക് പറയാൻ ആരാ ഉള്ളത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകാൻ കിടക്കുമ്പോ ഇബ്നു അബ്ബാസ് നിങ്ങൾ വന്ന് പ്രതീക്ഷയുടെ വാക്ക് പറയാ, നിങ്ങൾ ബേജാറാവണ്ട, സന്തോഷിക്കണം. കാരണം ഇനിയിപ്പോ നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടാൻ പോവുകയാണ്. ഇതുപോലെ നിങ്ങളുടെ കൂട്ടുകാരെ കാണാൻ പോവുകയാണ്. അതിനിവിടെ തടസ്സമായിട്ടുള്ളത് ഇല്ലാ അൻ തഖ്റുജ റൂഹു മിനൽ ജസദി, നിങ്ങളുടെ ഈ ഭൗതിക ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ ആത്മാവ് വേർപിരിയുക എന്ന തടസ്സം മാത്രമാണുള്ളത്. നിങ്ങളെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപിരിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഹബീബായ തങ്ങളെ കാണാൻ കഴിയും, നിങ്ങളെ കൂട്ടുകാരെ കാണാൻ കഴിയും. എന്നിട്ട് രണ്ടാമതായി വീണ്ടും സമാധാനിപ്പിക്കുകയാണ്, ആയിഷ നിങ്ങൾ വിഷമിക്കേണ്ടതില്ലല്ലോ. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭാര്യമാരെ കൂട്ടത്തിൽ ഏറ്റവും താല്പര്യമുള്ള ഭാര്യയല്ലേ? നല്ലതിനെ അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടൂല്ലല്ലോ. അപ്പൊ ആയിഷ ബീവിയോട് നബി തങ്ങൾക്ക് വലിയ താല്പര്യമുണ്ടായാൽ അതിന്റെ വ്യാഖ്യാനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആയിഷ ബീവിയോട് വലിയ സ്നേഹമുണ്ടാകാൻ കാരണം ആയിഷ ബീവി നല്ല സ്ത്രീയാണ്. എന്നിട്ട് മൂന്നാമതായി സമാധാനിപ്പിക്കുന്നു ഇബ്നു അബ്ബാസ് തങ്ങള്, ആയിഷ നിങ്ങളുടെ മാല നഷ്ടപ്പെട്ടു പോയത് ഓർക്കുന്നുണ്ടോ? അതേ, ഒരു സംഭവമുണ്ട്. ഉമ്മാ ഒരിക്കൽ ആയിഷ ബീവിയുടെ മാല നഷ്ടപ്പെട്ടു പോയിരുന്നു. ഒരു യാത്ര പോകുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്, കൂടെ സ്വഹാബത്തുണ്ട്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. ആയിഷ ബീവിക്കൊരു അതാ ഒരു സ്വഭാവമുണ്ട്, യാത്ര പോകുമ്പോൾ ആഭരണം ധരിക്കൂ. അതിന് സ്ത്രീകൾക്ക് ആഭരണമായി കൊടുക്കണം, സ്ത്രീകൾക്ക് പൊന്നുമായി കൊടുക്കണം. സ്ത്രീകളെ കയ്യിലുള്ള പൊന്നൊക്കെ വിറ്റിട്ട് തീർത്താ പോരാ, പിന്നെ വിറ്റാൽ അത്യാവശ്യത്തിന് ചിലപ്പോ എപ്പോഴെങ്കിലും എടുക്കും വിൽക്കും ഒക്കെ ശരിയാണ്. എന്നാൽ അവർക്ക് അതിന് പകരം വീണ്ടും ആഭരണം വാങ്ങിക്കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമെന്ന് വേണ്ട, നിങ്ങളോട് തന്നെയാണ് പറയുന്നത്, അവരോട് അവർക്ക് ആഭരണം വാങ്ങിക്കൊടുക്കണം. വെറുതെ പൈസ എങ്ങനെയാ വേണ്ട? സ്ത്രീകൾക്ക് അവർക്കാണ് ആഭരണം. അവർ യാത്രകൾ കൂടെ വരുമ്പോൾ അവർ ആഭരണം ധരിച്ചോട്ടെ. ആയിഷ ബീവി അങ്ങനെ ആഭരണം ധരിക്കാറുണ്ട്. അങ്ങനെ പോകുമ്പോ ഈ സ്ത്രീകൾക്കുള്ള ഒരു സ്വഭാവമാണ്, അവർ മറന്നു പോകും, ചിലപ്പോ പെട്ടെന്ന് ആഭരണം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നമ്മൾ ദേഷ്യപ്പെടാനും പാടില്ല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ആയിഷ ബീവിയുടെ ഒരു മാല നഷ്ടപ്പെട്ടു. മാല നഷ്ടപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അന്ന് അവിടെ തന്നെ താമസിച്ചു. അതൊരു സ്ഥലമായിരുന്നു, വിജനമായ സ്ഥലം, അവിടെ വെള്ളം പോലുമില്ല. ആ വെള്ളമില്ലാത്ത സ്ഥലത്താണ് ആയിഷ ബീവിയുടെ മാല നഷ്ടപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയില്ല, ഈ മാലയെ തെരയുകയാണ്. സ്വഹാബത്ത് കൂടെയുണ്ട്, പ്രഭാതമായി സുബ്ഹി നിസ്കരിക്കണം. വെള്ളമില്ലാത്ത സ്ഥലത്ത് എങ്ങനെ ഉതുവെടുക്കൂ? മുഅ്ജിസത്തൊന്നു വരെ. അപ്പൊ ചോദിക്കും, അല്ല ഉസ്താദേ, വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളമുണ്ടാക്കിയ നേതാവല്ലേ, വെള്ളം കാണിച്ചു തന്ന നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി? പക്ഷെ ആ മുഅ്ജിസത്ത് എവിടെ പോയി എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ഇവിടെ ഒരു പുതിയ നിയമം പ്രാബല്യത്തിലേക്ക് വരികയാണ്. ആ പുതിയ നിയമം പ്രാബല്യത്തിലേക്ക് വരാനുള്ള ഒരു സബബാണ്, ഒരു നിമിത്തമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മാല നഷ്ടപ്പെട്ടു പോയ സ്ഥലം, അന്ന് അവിടെ താമസിച്ചു. പ്രഭാതമായപ്പോ സുബ്ഹി നിസ്കരിക്കണം, സുബ്ഹി നിസ്കരിക്കണമെങ്കിൽ വുദു എടുക്കണം, വുദു എടുക്കണമെങ്കിൽ വെള്ളം വേണം, അവിടെ വെള്ളമില്ല.
അപ്പോഴാണ് അല്ലാഹു തആല ആയത്ത് അവതീർണമാക്കുന്നത് ഫഅൻസലല്ലാഹു അസ്സ വജല്ല ഫതയമ്മമു സഈദ നിങ്ങൾ നല്ല പൊടിയുള്ള മണ്ണ് ഉപയോഗിച്ചിട്ട് തയമ്മും ചെയ്യണം അന്നാണ് തയമ്മും എന്ന നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഇത് പറഞ്ഞതിനു ശേഷം ഇബ്നു അബ്ബാസ് തങ്ങൾ ആയിഷ ബീവിയോട് പറയാനേ ആ തയമ്മും എന്ന നിയമം വരാൻ കാരണക്കാരി ആയിഷയായ നിങ്ങളല്ലയോ നിങ്ങൾ നിമിത്തമായി അല്ലാഹു തആല ആയത്ത് അവതരിപ്പിച്ചല്ലോ മാത്രമല്ല നിങ്ങളെക്കുറിച്ച് വ്യഭിചാര ആരോപണം ഉണ്ടായപ്പോൾ നിങ്ങൾ സത്യപക്ഷത്താണുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ആയത്ത് അവതരിപ്പിച്ച് നിങ്ങളെ സന്തോഷിപ്പിച്ചില്ലയോ ആ ആയത്ത് ലൈസ മസ്ജിദും മിം മസാജിദില്ലാഹി അസ്സ വജല്ല യുദ്കറു ഫീഹി അല്ലാഹു ഇല്ലാ തുത്ലാ ഫീഹി ആനാ അല്ലൈലി വആനാ അന്നഹാർ നിങ്ങൾ വ്യഭിചാരത്തിലില്ല എന്ന് നിങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല അവതരിപ്പിച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിലില്ലേ ആ ആയത്ത് ലോകത്ത് എല്ലാ പള്ളികളിലും പാരായണം ചെയ്യപ്പെടാറുണ്ടല്ലോ ഇത്രയെല്ലാം മഹത്വമുള്ള നിങ്ങൾ എന്തിനാണ് മരിക്കുന്ന സമയത്ത് പേടിക്കേണ്ടുന്ന ആവശ്യമുണ്ടോ അറിയുമോ ഇതെല്ലാം കേട്ടപ്പോഴും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്യം എന്താണെന്ന് അറിയോ ദഅനീ മിൻക യബ്ന അബ്ബാസ് ഒന്നും മാറി നിൽക്കുമോ ഇബ്നു അബ്ബാസ് തങ്ങളെ ഇതൊന്നും പ്രതീക്ഷിപ്പിച്ച് എന്നെ മാറ്റി നിർത്താൻ കഴിയില്ല ഫവല്ലദീ നഫ്സി ബിയദിഹി എന്റെ റബ്ബ് തന്നെയാണ് സത്യം ലവദത്തു അന്നീ കുന്തു നസിയം മൻസിയാ എനിക്ക് പ്രതീക്ഷിക്കാനില്ല ഇപ്പോഴും മരിക്കാൻ കിടക്കുന്ന സമയത്ത് എന്റെ മനസ്സിലെ ചിന്ത എന്താണെന്നറിയോ ഞാനൊരു നസിയം മൻസിയ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നസിയം മൻസിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാൾക്കും എന്നെ പരിചയമില്ല ഒരാൾക്കും എന്നെ അറിയില്ല ആർക്കും പരിചയമില്ലാത്ത ഒരുത്തിയായി ഞാൻ മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്തേ കാരണം അവരെല്ലാം ആഖിറം ഓർത്തവരാണ് ആഖിറം ഓർത്ത് റബ്ബിനെ പേടിച്ച് ജീവിച്ചവരാണ് അതുകൊണ്ട് 33 വയസ്സായ സമയത്ത് ആയിഷ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു പോയി അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുമ്പോ എനിക്ക് എന്റെ അമ്മാറത്തായ നഫ്സിനോടും ഈ സദസ്സിലുള്ള നിങ്ങളോടും പറയാനുള്ളത് ഒരുങ്ങിക്കോ നന്നാകാൻ ഒരുങ്ങിക്കോ അതിന് ഏറ്റവും വിലപിടിപ്പുള്ള ദിനരാത്രങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് റജബ് കഴിഞ്ഞു ശഅബാനിലാണുള്ളത് ഇനി റമളാൻ വരുന്നു അതുകൊണ്ട് ഈ ശഅബാനിലും വരാൻ പോകുന്ന റമളാനിലും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് സുഹൃതങ്ങൾ ചെയ്ത് ഖൽബ് റബ്ബിലേക്ക് തിരിച്ച് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ ഒരുങ്ങിക്കോ അതിന് അർഹമുർ റഹീമീനായ റബ്ബ് സാധുക്കളായ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ നമ്മുടെ ഇന്നത്തെ സദസ് അല്ലാഹു തആല അതിന് നിമിത്തമാക്കി തരട്ടെ ദുആകൾ ചെയ്ത് ഞാൻ എന്റെ സംസാരം നിർത്തും മരിക്കാൻ കിടക്കുന്ന സമയം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു ഇമാം ഖുർത്തുബി തങ്ങളെ തദ്കിറയിൽ കാണാം ഷൈത്താന് ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും വന്നിരിക്കും എന്നിട്ട് പറയും ഞാൻ നിന്റെ ഉമ്മയാണ് ഞാൻ നിന്റെ ബാപ്പയാണ് കാരണം എന്താ ഏറ്റവും കൂടുതൽ നമുക്ക് സ്നേഹം ഉമ്മാനോടും ബാപ്പാനോടും അതുകൊണ്ട് ഞാൻ നിന്റെ ഉമ്മയും ബാപ്പയാണ് ഞാൻ മരിച്ചത് നസ്രാനി ആയിട്ടാണ് യഹൂദി ആയിട്ടാണ് അതുകൊണ്ട് നീയും നസ്രാനി യഹൂദി ആയിട്ട് മരിക്കണം എന്ന് പറയും
ആ സമയത്ത് ഇബിലീസിന്റെ ചതിയിൽ പെട്ടുപോകാതെ രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് കൈവെക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എനിക്ക് ആഗ്രഹമുണ്ട്, എന്റെ കൂടെ ആഗ്രഹം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഇബിലീസിന്റെ ചതിയിൽ പെട്ടുപോകാൻ പാടില്ല. അതിന് ആ മരിക്കുന്ന സമയത്ത് ഒരാൾ നമ്മുടെ അരികിൽ വരും. അവർ ആരാണ്? മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പിശാജ് വലതുഭാഗത്തും ഇടതുഭാഗത്തും വന്നിരുന്ന് നമ്മളെ വഴിതെറ്റിപ്പിക്കാൻ നോക്കുമ്പോ ഇബ്ലീസിന്റെ സാന്നിധ്യമുള്ള ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയും, മോനെ വഴി വഴക്കണ്ട, ഇത് നിന്റെ വാപ്പയല്ല, യഥാർത്ഥത്തിൽ ഇത് നിന്റെ ഉമ്മല്ല, ഇത് പിശാചുക്കളാണ്. ഇക്കൂട്ടർ നിന്റെ ശത്രുക്കളാണ്, പിശാചുക്കളാണ്, പോകരുത് എന്ന് പറഞ്ഞ് ഞങ്ങളെ രക്ഷപ്പെടുത്തും. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജിബ്രീൽ അലൈഹിസ്സലാം വരാൻ വേണ്ടി നിത്യമായി ദുആ ചെയ്യണം. ആ ഒരു ദുആ പരിശുദ്ധ ഖുർആനിലുണ്ട്. ആ ദുആ എന്നും നമ്മൾ ദുആ ചെയ്യണം. എന്നാൽ ഇൻഷാ അല്ലാഹ് മരിക്കണ സമയത്ത് പിശാജ് വന്ന് നമ്മളെ ശല്യം ചെയ്യുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വരവുണ്ടാകും, സാന്നിധ്യമുണ്ടാകും. പിശാജിയുടെ ചതിയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നമ്മെ രക്ഷപ്പെടുത്തി തരും. അതിനുള്ള ആയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഞാൻ എന്റെ സംസാരം നിർത്തും. ഇൻഷാ അല്ലാഹ് ആ ആയത്ത് പറഞ്ഞു തന്നാൽ ഞങ്ങളെ ജീവിതത്തിൽ എന്നും ഞങ്ങൾ ആ ആയത്ത് ഓതിയിട്ട് ദുആ ചെയ്യും എന്ന് പറയുന്നവർ ഒന്ന് കൈവെക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പൊ ഞാനത് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിലും അല്ലെങ്കിൽ കാണാതെ പഠിക്കാൻ കഴിയില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ പോയാലോ ഈ ലൈവിൽ നിന്ന് നിങ്ങൾ അത് എടുക്കണം. ആലു ഇംറാൻ സൂറത്തിലെ 8-ാമത്തെ ആയത്ത് നിങ്ങളത് തെരഞ്ഞാ മതി. ഇൻഷാ അല്ലാഹ് ആ ആയത്ത് നമ്മൾ എന്നും പാരായണം ചെയ്യുക. അത് ഒരു ദുആയാണ്. ആ ദുആ നിത്യമാക്കിയാൽ തീർച്ചയായും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വരവുണ്ടാകും, ചതിയിൽ പെടൂല. പിശാജിന്റെ ചതിയിൽ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. ആ ആയത്താണ്, അത് നിങ്ങൾക്കൊരു സമ്മാനമായി തരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബന لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ഈ ദുആ ഖുർആനിലെ ആലു ഇംറാൻ സൂറത്തിലെ 8-ാമത്തെ ആയത്താണ് ഈ ദുആ. ഇത് നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കണം. എന്താണ് അതിന്റെ അർത്ഥം? പണ്ഡിതന്മാർ പറഞ്ഞു, റബ്ബന നമ്മുടെ റബ്ബേ, لا تزغ قلوبنا നമ്മുടെ മനസ്സുകളെ നീ തെറ്റിക്കരുത് അല്ലാഹ്. بعد إذ هديتنا നമ്മുടെ ജീവിതകാലത്ത് നീ ഞങ്ങൾക്ക് ഹിദായത്ത് തന്നു, ഞങ്ങൾ മുസ്ലിമായി ജീവിച്ചു, എന്നാൽ മരിക്കണ സമയത്ത് നമ്മുടെ ഈമാൻ നീ ഊരിക്കളയല്ലേ അല്ലാ. വഹബ് ലന നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. മിൻ ലദുൻക നിന്നിൽ നിന്ന് റഹ്മ റഹ്മത്തിനെ നൽകണേ അല്ലാ. ഈ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ വറഹ്മത്തു ഹുവ ജിബ്രീലു അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമാണ് റഹ്മത്ത് എന്നതിന്റെ താല്പര്യം. ഇത് വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ശൈത്താനും പിശാചുക്കളും വന്ന് ചതിയിൽ പെടുത്തുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കും, അമാ തഅരിഫുനി എന്നെ നിനക്ക് പരിചയമില്ലേ, അന ജിബ്രീൽ അലൈഹിസ്സലാം ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ്, ഇവരെ ഒന്നും വഴങ്ങരുതട്ടോ, ഇവർക്കൊന്നും വഴങ്ങി കൊടുക്കണ്ട, ഇവരെ അനുസരിക്കണ്ട, ഇവർ പിശാചുക്കളാണ്, ശത്രുക്കളാണ്, ഞാൻ പറഞ്ഞത് കേൾക്കണം എന്ന് പറയും. അപ്പൊ നമ്മൾ ഈമാൻ കിട്ടി മരിക്കും. അല്ലാഹു തആല ഈ ദുആ പരിശുദ്ധ ഖുർആനിലെ ആലു ഇംറാൻ സൂറത്തിലെ 8-ാമത്തെ ആയത്തായ ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. മഗ്രിബ് മുതൽ തുടങ്ങിയ പരിപാടി ആയതുകൊണ്ട് നീട്ടിക്കൊണ്ടു പോകണില്ല. ഇനി നാളെ എനിക്കും മലാറിലെ അറസ്ഥാന മക്കാം ഉറൂസിന്റെ വാളാണ്. അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. നമുക്ക് ദുആ ചെയ്ത് പിരിയണം. നല്ല അന്നരായ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഈ മഹത്തായ നാട് ഇവിടത്തെ ആത്മീയ ചൈതന്യം അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. ഞാൻ സാധാരണഗതിയിൽ ഇവിടെ വരുമ്പോ ഉസ്താദ് എന്നോട് പറയും, പിന്നെ എന്തെങ്കിലും ജനങ്ങളോട് ചോദിക്കണോ, ഇന്ന് ഞാൻ തന്നെ വടി കൊടുത്ത് അടി വാങ്ങിയതുപോലെ എന്ന് തോന്നുന്ന ഞാനൊന്നും അങ്ങോട്ട് ഉസ്താദിനോട് ചോദിച്ചത് വാള് മാത്രല്ലേ. അപ്പൊ പറഞ്ഞ അല്ലല്ല, ജനങ്ങളൊക്കെ ഇഷ്ടം പോലെ തരും, അപ്പൊ പിന്നെ വാള് മാത്രമാക്കിയാൽ പറ്റൂല, സംഭാവന വേണം. നിങ്ങളൊക്കെ നല്ല നിയത്തില് പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحمين يا الله ഈ വൈകിയ വേളയിൽ ഞങ്ങൾ ഉയർത്തിയ കരങ്ങൾ നീ തട്ടിക്കളയല്ലേ അല്ലാഹ്. ഇവിടെ ദുആ ആവശ്യമില്ലാത്ത ഒരാളുമില്ല. അല്ലാഹുവേ, യാ അയ്യുഹൽ നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. ജനങ്ങളെ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. അല്ലാഹു ഒരാളിലേക്കും ആവശ്യമില്ലാത്തവനാണ്. റബ്ബേ, ഈ ആയത്ത് വിശ്വസിച്ചവരാണ് ഞങ്ങൾ എല്ലാവരും. ഞങ്ങൾ നിന്നിലേക്ക് ആശ്രയിച്ചുകൊണ്ട് ഉയർത്തിയ ഈ കരങ്ങളെ തട്ടിക്കളയല്ലേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ ഒന്നുപോയ സകല തെറ്റുകുറ്റങ്ങളെ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. ഇനിയുള്ള കാലം നിന്നെ പേടിച്ച് ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഇവിടെ സംഭാവന ചോദിച്ചപ്പോൾ 5000 3000 ചില്ലാനവും 1000 സ്വർണം പോലും ഇവിടെ കൊടുത്തയച്ചവരുണ്ട് റബ്ബേ. അവർ ചെയ്ത സദഖയുടെ പിന്നിൽ എന്ത് ഉദ്ദേശമാണോ ഉള്ളത്? മരിച്ചുപോയ മാതാപിതാക്കളുണ്ട്, നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കളുണ്ട്, ആരോഗ്യം നൽകണേ അല്ലാ. കടങ്ങളുണ്ട്, വീട്ടിൽ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, ഖൈറായ മക്കൾ നൽകണേ അല്ലാ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളുണ്ട്, സുഖപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് ആർക്കും നീ പേര് പറയുമ്പോ പേര് കേൾക്കുമ്പോ പേടിയാകുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാ. ഞങ്ങളെ ICU എത്തിക്കല്ലേ അല്ലാ. വെന്റിലേറ്ററിൽ എത്തിക്കല്ലേ അല്ലാ. പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് ആർക്കും നീ നൽകല്ലേ അല്ലാ. നിന്റെ പൊരുത്തത്തിലായി നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ഖിലായി ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. റബ്ബേ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ലത് ചെയ്യാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഈ മഹല്ലിൽ മരണപ്പെട്ടു പോയവരുണ്ട് റബ്ബേ. ഈ സദസ്സിലുള്ള നാം ഓരോരുത്തരുമായി ബന്ധപ്പെട്ടവർ മരിച്ച ഖബറിലുള്ളവരുണ്ട്. അവരെ ആഖിറം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉറക്കമുച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ മഹാന്റെ കാവൽ നൽകണേ അല്ലാ. ഈ നാട്ടിന്റെ എല്ലാ അർത്ഥത്തിലുള്ള നേതൃത്വമായ ഞങ്ങൾ എല്ലാവരും വലിയ സ്നേഹത്തോടെ, വലിയ കാരുണ്യത്തോടെ, വലിയ ബഹുമാനത്തോടെ കന്യാണ ഉസ്താദ് എന്ന് വിളിക്കാറുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദിന് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഉസ്താദിന്റെ കൈകാലുകൾക്ക് സുഖമിട്ടു കൊടുക്കണേ അല്ലാ. ഉസ്താദിന്റെ ഇജ്ജത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. നീ തളർത്തല്ലേ അല്ലാ. ഉസ്താദിനും കുടുംബത്തിനും സന്തോഷം നൽകണേ അല്ലാ. റബ്ബേ, ഇവിടത്തെ മഹല്ല പ്രസിഡന്റുമാര്, സെക്രട്ടറിമാര്, ട്രഷറർ ഉൾപ്പെടെയുള്ള കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ തന്നെ ഇവിടത്തെ കൂട്ടായ്മകൾ, അല്ലാ, ഈ മഹല്ലിൻ കീഴിൽ എത്ര ശാഖകളുണ്ടോ, പള്ളികളുണ്ടോ, മദ്രസകളുണ്ടോ, എത്ര വീടുകളുണ്ടോ, ആ വീട്ടിൽ എത്ര പേരുണ്ടോ, ആണുങ്ങൾ എത്ര ആളുണ്ടോ, പെണ്ണുങ്ങൾ എത്ര പേരുണ്ടോ, വലിയവരുണ്ടോ, ചെറിയവരുണ്ടോ, പ്രായമുള്ളവരുണ്ടോ, യുവാക്കളുണ്ടോ, ഉമ്മമാരുണ്ടോ, യുവതികളുണ്ടോ, റബ്ബേ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ. അല്ലാ, നീ ഞങ്ങളെ ഒരാളെ മുന്നിലും ഫളീഹത്താക്കല്ലേ അല്ലാ, ഇസ്സത്തിലാക്കണേ അല്ലാ. നമ്മുടെ നാട്ടിലെ മതമൈത്രിയും സഹൂർദവും നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ, ഈ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. നിലവിലുള്ള കൊറോണ എന്ന, കോവിഡ് എന്ന മാരകമായ രോഗം ഒരു മനുഷ്യനും നീ നൽകല്ലേ അല്ലാ, മുസ്ലിമിന് നൽകല്ലേ അല്ലാ എന്നല്ല റബ്ബേ ഞങ്ങൾ ചോദിക്കുന്നത്, ഒരു മനുഷ്യനും നീ നൽകല്ലേ അല്ലാ. കാരണം മനുഷ്യനെ ബഹുമാനിക്കാൻ പഠിപ്പിച്ച മതത്തിന്റെ വക്താക്കളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് അങ്ങനെയേ ചോദിക്കാൻ കഴിയുള്ളൂ. ഞങ്ങൾ ആർക്കും കൊറോണ പോസിറ്റീവ് ആക്കല്ലേ അല്ലാ. പോസിറ്റീവ് ആയവരുണ്ട്, നെഗറ്റീവ് ആക്കണേ അല്ലാ. ഈ നാട്ടിലെ പ്രവാസികളുടെ കൂട്ടായ്മകളുണ്ട്, ഗൾഫുള്ളവരുടെ കൂട്ടായ്മകളുണ്ട്, KSOCR ഓൺലൈനിലൂടെ എത്രയോ പേര് സംഭാവന ഏറ്റെടുത്തവരുണ്ട്, ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. റബ്ബേ, നീ പ്രവാസികളെ ഒരിക്കലും വിഷമത്തിലാക്കല്ലേ അല്ലാ. നാട്ടിന്റെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്ന പ്രവാസികളെ നീ ഏറ്റെടുക്കണേ അല്ലാ. സൗദിയിലേക്കും മറ്റു പല രാഷ്ട്രങ്ങളിലേക്കും
ഇന്ത്യയിലേക്കും ഫ്ലൈറ്റുകൾ തുറന്നു കിട്ടിയിട്ടില്ല. എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റുകൾ പറക്കാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. റബ്ബേ, കച്ചവടം ചെയ്യുന്നവരുണ്ട്, ബർക്കത്ത് ചെയ്യണേ അല്ലാ. ജോലി ചെയ്യുന്നവരുണ്ട്, ബർക്കത്ത് ചെയ്യണേ അല്ലാ. ജോലിയില്ലാത്തവരുണ്ട്, ഖൈറായ ജോലി നൽകണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ. ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ നൽകണേ അല്ലാ. പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അവസാനം ഞങ്ങൾക്കൊരു ദിവസം മരണം വരുമ്പോൾ റബ്ബേ, പലരും ഞങ്ങളെ ഓർത്ത് ഞങ്ങളെ പേരിൽ തഹ്ലീൽ ചൊല്ലി ഖുർആനുകൾ ഖത്മ് ഓതി തീർത്ത് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മയ്യത്തായി, നിന്റെ അരികിൽ വലിയ ഖബൂലിയത്തുള്ള മയ്യത്തായി നീ ഞങ്ങളെ മയ്യത്തിനെ സ്വീകരിക്കണേ അല്ലാ. ഒരാൾക്കും പരിചയമില്ലാത്ത, ആരും വന്ന് നിസ്കരിക്കാത്ത, ഖുർആൻ ഓതാത്ത, തഹ്ലീൽ ചൊല്ലാത്ത, ദുആ ചെയ്യാത്ത മയ്യത്തായി ഞങ്ങളെ ഒരാളെയും മയ്യത്തിനെ പതിക്കല്ലേ അല്ലാ. റബ്ബേ, ഞങ്ങളെ വീട്ടിന്റെ വെളിച്ചമാണ് ഞങ്ങളെ മാതാപിതാക്കൾ. ഈ ഉള്ളവന്റെ ജീവിച്ചിരിപ്പുള്ള ഉമ്മയുൾപ്പെടെ ഞങ്ങളെ എല്ലാവരെയും ഉമ്മ ബാപ്പമാർക്കും ഭാര്യ മക്കൾക്കും ശിഷ്യഗണങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങൾക്ക് കടപ്പാടുള്ളവർ, ഞങ്ങളോട് ഇങ്ങോട്ട് കടപ്പാടുള്ളവർ, ഞങ്ങളെ വാതിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടുന്ന മുഴുവൻ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നിന്റെ പൊരുത്തത്തിലായി നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഈ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. റജബിലും ഷഅബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് തന്ന്, റമളാനിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് നിന്റെ സാമീപ്യം കരഗതമാക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. കഴിഞ്ഞ റമളാൻ പോലെയുള്ള ഒരു റമളാൻ ഇനി ഒരിക്കലും ഞങ്ങളെ ജീവിതത്തിൽ നീ തരല്ലേ അല്ലാ. ഈ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. റബ്ബനാ, ഈ സ്വലാത്ത് വാർഷിക പരിപാടിക്ക് വേണ്ടി സഹായിച്ചവരുണ്ട്. നേരത്തെ ഉസ്താദ്, ഇവിടുന്ന് ഞാൻ പലപ്പോഴും പലരോട് ചോദിക്കുമ്പോ, ഇവിടുന്ന് ചോദിക്കുമ്പോ മുന്നേ പലരും തന്നവരുണ്ടെന്ന് പറഞ്ഞു. ആ തന്നവരും ഇവിടുന്ന് തന്നവരും ശീർണിക്ക് വേണ്ടി പത്തിരും അതുപോലെ കരി മറ്റുമൊക്കെ ഉണ്ടാക്കി കൊടുത്തയച്ചവർ, റബ്ബേ, ഇവിടെ വളണ്ടിയർമാരായി നിന്നവർ, ഓടി നടന്നവർ, ഇതിന്റെ പ്രചാരകരായവർ ആരെല്ലാം ഉണ്ടോ, ചെറിയവർ, വലിയവർ, ചെറുപ്പക്കാർ, പ്രായമുള്ളവർ, മക്കൾ, എല്ലാവരെയും നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.